رسول الله عند بورثم ماترم، ها بورثم نعالك نلقي أنا غريه كناه الله، كذا برا يوم دا مدينة، يننا بروضما يا بشيء ما أنا، نمل إن شاء الله، إننا تيجي، سميلنا تين نمل ترجيجي يومنا دي، الله هو، طبعا جغرو دللا محبة، هي سادسين دا بركة وان الله هو نمك وردك بيجي دارته، آمين يا رب العالمين. الحمد لله. പരിശുദ്ധ മായ റബീഉൽ അവൽ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല പുണ്യ റബീഉൽ മൗലിദ് ചൊല്ലാതിരിക്കാനും സ്വലാത്ത് ചൊല്ലാതിരിക്കാനും പ്രവാചകരെ മനസ്സിന്റെ അകത്ത് അനുരാഗിയായി കൊണ്ടുനടന്ന മുത്ത റസൂലുള്ളാഹിന്റെ മദഹ് ഉറുദയിലൂടെ പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ ദഫുകളിലൂടെ ആസ്വദിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് കഴിയില്ല കാരണം എന്താ ആദ്യമായിട്ട് പ്രവാചകരുടെ വരവിൽ സന്തോഷിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളാണ് നമുക്ക് മുമ്പേ അല്ലാഹുവിന്റെ മാലാഹമാരെ സ്വർഗീയ ലോകത്തിൽ നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചത് മഹാന്മാരായ അയ്മത്ത് പണ്ഡിതന്മാർ അവിടുത്തെ കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ വേണ്ടി അല്ലാഹു മണ്ണെടുത്തത് പരിശുദ്ധമായ മദീനയിൽ നിന്നിട്ടാണ് അതുകൊണ്ടല്ലേ മദീനക്കാണോ മക്കക്കാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയെന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നുണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ പറഞ്ഞത് നബിമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധ മദീന ആ മദീനയിലെ പ്രവാചകന്റെ ഹുജ്റത്ത് ശരീഫ് കിടക്കുന്ന റൗള കിടക്കുന്ന മണ്ണിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പവറുള്ളതെന്ന് പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ പടക്കാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു വിട്ടത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് എന്ന കിതാബിന്റെ അകത്ത് മഹാന്മാര് രേഖപ്പെടുത്തുന്ന മനോഹരമായ രംഗമാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ 70 മലാഹമാരെ പടച്ചു നമ്പുരാൻ പറഞ്ഞു വിട്ടു എന്തിന് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കണം അതിന്റെ മണ്ണ് മദീനയിൽ നിന്ന് എടുക്കണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു മദീനയിൽ നിന്ന് ഏത് ഭാഗത്തിൽ നിന്നാണ് റബ്ബേ ഞങ്ങൾ മണ്ണെടുക്കുന്നത് മദീന വിശാലമായ മരുഭൂമിയല്ലേ വിശാലമായ മനോഹരമായ രാജ്യമല്ലേ ആ മദീനയുടെ ഏത് ഭാഗത്തു നിന്നാണ് പ്രവാചകരെ പടക്കാനുള്ള മണ്ണിനെ ഞങ്ങൾ എടുക്കേണ്ടതല്ലോ അല്ലാഹു പറഞ്ഞു ജിബ്രീലേ നിങ്ങൾ മദീനയിലേക്ക് ചെല്ലുക മദീനയിലേക്ക് മദീനയുടെ മണ്ണിലേക്ക് നിങ്ങൾ ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ ആ മദീനയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് ഒരു പ്രകാശം ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പ്രകാശം വരുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് പിടി മണ്ണിനെ എന്റെ പ്രവാചകരെ പടക്കാനുള്ള എന്റെ റസൂലിനെ പടക്കാനുള്ള മൂന്ന് പിടി മണ്ണിനെ നിങ്ങൾ എടുക്കണം ജിബ്രീൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും 70 മലാഹമാരും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ് മദീനയുടെ മണ്ണിലേക്ക് എത്തിയപ്പോൾ മനോഹരമായ പ്രകാശം മുകളിലേക്ക് വരുന്ന രംഗം കണ്ട് പ്രവാചകരെ പേരിൽ മർഹബ പാടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും 70 മലാഹമാരും മദീനയിൽ ചെന്നിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയെടുത്തു ആ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെന്നു റബ്ബേ നീ പറഞ്ഞതുപോലെ മുഹമ്മദ് എന്ന മനോഹരമായ പ്രവാചകനെ പടക്കാനുള്ള പരിശുദ്ധമായ മണ്ണുമായിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലാഹു പറഞ്ഞു മലക്കുകളെ ഈ മണ്ണിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം കാരണം ഈ മണ്ണ് സാധാരണ മണ്ണല്ല ഈ മണ്ണ് നമ്മുടെ ദുനിയാവിന്റെ അകത്തിനെന്ന് പടച്ചു തമ്പുരാൻ ഏറ്റവും കൂടുതൽ പവർ കൊടുത്ത മണ്ണാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ പടക്കാനുള്ള മണ്ണാണ് അതുകൊണ്ട് കൊണ്ടുപോകണം സുഖലോക സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാഹമാര് പരിശുദ്ധ പ്രവാചകരെ പടക്കാനുള്ള മൂന്ന് പിടി മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല സ്വർഗത്തിലെ തസ്നീം എന്ന പേരുള്ള മനോഹരമായ നദിയിൽ മുത്തുനബിയെ പടക്കാനുള്ള മണ്ണിനെ മൂന്ന് തവണ മുക്കിയെടുക്കുകയാണ്
അതിനുശേഷം അല്ലാഹു പറഞ്ഞു മലക്കുകളെ തീർന്നിട്ടില്ല തസ്നീം എന്ന നദിയിൽ നിങ്ങൾ മുക്കിയെടുത്തതിന് ശേഷം ഈ മണ്ണിനെ നിങ്ങൾ ഹൗദൽ കൗസറിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകണം 120 സ്വഫുകളുള്ള 8 കവാടങ്ങളുള്ള പടച്ചു തമ്പുരാന്റെ സുഖലോക സ്വർഗം സങ്കടമെന്താണ് വിഷമമെന്താണ് പ്രയാസമെന്താണ് കണ്ണുനീർ എന്താണെന്നറിയാത്ത എന്ത് ആഗ്രഹിച്ചാലും പടച്ചു തമ്പുരാൻ നമ്മുടെ മുമ്പ് കൊണ്ടുതരുന്ന എന്ത് മനസ്സിന്റെ അകത്ത് ആഗ്രഹിച്ചു പോയാലും ആ ആഗ്രഹം പൂർത്തിയാകുന്നതിന്റെ മുമ്പേ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു അതിന്റെ ഉത്തരം ചെയ്യുന്ന മനോഹരമായ സ്വർഗം ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ് ജന്നാത്തുൽ ഫിർദൌസ് ജന്നാത്തുൽ ഫിർദൌസിലേക്ക് ജിബ്രീലെ നിങ്ങൾ കടന്നുപോയാൽ അവിടെ സ്വർണത്തിനാലെ പണിതി ചെയ്തു വെച്ച രണ്ട് മനോഹരമായ ബിൽഡിങ്ങുകൾ കാണാം അതിന്റെ മധ്യഭാഗത്താണ് എന്റെ പ്രവാചകർക്ക് കൊടുത്ത ഹൗദൽ കൗഫർ ഉള്ളത് ആ ഹൗദൽ കൗഫറിൽ ചെന്നിട്ട് പ്രവാചകരെ പടക്കാനുള്ള മണ്ണിനെ നിങ്ങൾ 3 തവണ മുക്കിയെടുക്കണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു മുത്തുനബിയെ പടക്കാനുള്ള മണ്ണല്ലയോ ഹൗദൽ കൗഫറിന്റെ അകത്ത് മുക്കിയെടുത്തു ഹൗദൽ കൗഫറിൽ നിന്ന് മുക്കിയെടുത്തപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു പ്രവാചകരെ പടക്കാനുള്ള മണൽ തരികളിൽ നിന്ന് ഒരു മണൽ തരി ഹൗദൽ കൗഫറിന്റെ സമീപത്ത് വീണുപോയി എന്നാണ് ആ മണൽ തരി സ്വർഗലോകത്തിന്റെ മണ്ണിൽ വീണതുകൊണ്ടാണ് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിന് കസ്തൂരിയുടെ വാസന ലഭിക്കാൻ കാരണം അന്ന് മദീനയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരെ പടക്കാനുള്ള മണ്ണുമായിട്ട് 70 മലാഖമാരുടെ അകമ്പടിയോടെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് കടന്നുപോയപ്പോൾ ഹൗദൽ കൗഫറിൽ നിന്ന് മുക്കിയെടുത്തപ്പോ ഒരു മണൽ തരി സ്വർഗത്തിൽ വീണതുകൊണ്ടാണ് ഇന്നും ഹൗദൽ കൗഫറിന്റെ പരിസരം കസ്തൂരിയുടെ വാസനയാണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകരെ പടക്കാനുള്ള മനോഹരമായ മണ്ണുമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗീയ സോഗത്ത് തസ്നീം എന്ന പേരുള്ള നദിയിൽ നിന്ന് മുക്കിയെടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കാനുള്ള മനോഹരമായ മണ്ണിന് മദീനയിൽ നിന്ന് ആ തസ്നീം എന്ന നദിയിൽ നിന്ന് മുക്കിയെടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ ഹൗദൽ കൗസറിൽ നിന്ന് മുക്കിയെടുത്തതിന് ശേഷം മാലാഖമാര് വന്ന് പറയുകയാണ് ജിബ്രീലെ നിങ്ങളെ കയ്യിൽ നിന്ന് പ്രകാശിക്കുന്ന മണ്ണ് ഏതാണ് ഇന്നവരെ ഞങ്ങൾ അങ്ങനെ മണ്ണ് കണ്ടിട്ടില്ലല്ലോ അല്ലാ ഈ സ്വർഗലോകത്തിൽ നിന്ന് തങ്ങളെ കയ്യിൽ നിന്ന് പ്രകാശിക്കുന്ന ഈ മണ്ണ് ഏതാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് ഇത് പ്രവാചകനെ പടക്കാനുള്ള മണ്ണാണ് പ്രവാചകരെ പടക്കാനുള്ള മണ്ണാണ് ഇത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ് മദീനയിൽ നിന്ന് മുത്തുനബിയെ പടക്കാനുള്ള മണ്ണ് കൊണ്ടുവന്ന വാർത്തറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തുള്ള മാലാഖമാര് വരിവരിയായിട്ട് പറന്നു വരികയാണ് സ്വർഗലോകത്തിനെന്ന് ആദ്യമായി മർഹബ പാടിയതാരാണ് അല്ലാഹുവിന്റെ മാലാഖമാരാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകനെ പടക്കുന്നു എന്ന വാർത്തറിഞ്ഞപ്പോ പടച്ചു തമ്പുരാന് സ്വർഗലോകത്തിനെന്ന് അല്ലാഹുവിന്റെ മാലാഖമാരെ മർഹബ പാടിയിട്ടുണ്ടെങ്കില് അതുകൊണ്ടല്ലേ മനോഹരമായ റബീഉൽ മാസത്തിൽ ഇടമറിയാതെ 8 വർഷമായി ഈ സന്മനസ്സിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കൂടിയിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ പേരിൽ അവിടുത്തെ പ്രവാചകത്തിന്റെ പ്രവാചക ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് മുത്തു റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരാ ഇങ്ങനെയുള്ള മനോഹരമായ വേദി ഒരുക്കുന്നതെന്തിനാ നമ്മൾ മർഹബ പാടിയതെന്തിനാ ഇന്നത്തെ സന്മനസ്സിന്റെ നബിദിനത്തിന്റെ പ്രോഗ്രാം തുടക്കം കുറിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള മനോഹരമായ ബുറുദയുടെ വരികളെ കൊണ്ടാണ് ആരാ നമുക്കിത് പറഞ്ഞു തന്നതാരാ ആരാണ് നമുക്കിത് പഠിപ്പിച്ചതെന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെ മർഹബ പാടിയതാണ് ലോകത്തിനെന്നും മലക്കുകൾ ആദ്യം മർഹബ പാടിയത് കൊണ്ടാണ് ഇന്നും റബീ ലവല് വരുമ്പോ നമ്മൾ മർഹബ പാടുന്നത് റബീ ലവല് വരുമ്പോ നമ്മൾ തോലൽ ബദർ വൈത്ത് പാടുന്നത് നമുക്ക് കാണിച്ചു തന്നത് മലക്കുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ ബറക്കത്താണ് എല്ലാത്തിലും ബറക്കത്താണ്
മുത്തുനബിയുടെ പേരില്ലാതെ ഒരു ഇബാദത്തും അല്ല കബൂലാക്കില്ല. വാങ്ക് കബൂൽ ചെയ്യണമെങ്കിൽ പ്രവാചകന്റെ മനോഹരമായി പേര് വേണം. നമ്മൾ നമസ്കരിക്കുന്ന അഞ്ച് വക്ത നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഓരോ അത്തഗിയാത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു മദീനയിൽ കിടക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ നല്ല ശബ്ദത്തിൽ നമ്മുടെ ശബ്ദമൊക്കെ നാളെ പരലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയണം. നല്ല ഉച്ചത്തിലെ സ്വലാത്തിൽ നിറഞ്ഞ സദസ്സല്ലേ, നല്ല ശബ്ദത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേര് വേണം. അവിടത്തേക്ക് സ്വലാത്തും സലാമും പറയാതെ ഒരാളെ നമസ്കാരം അല്ല കബൂലാക്കില്ല. ഈ ഭൗതിക ലോകത്തേക്ക് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട വീണ ഉടനെ അവന്റെ വലത് ജീവിയിൽ പാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. അതിന്റെ തത്വമാണ് ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്ത് ലഹു. പ്രവാചകരോടുള്ള മഹബ്ബത്ത് പരിപൂർണമല്ലാതെ ഒരാളെ ഈമാനും അല്ലാഹു കബൂൽ ചെയ്യില്ല എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേ അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാ മുത്തുനബിയുടെ പൊരുത്തമുള്ള സദസ്സായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈ സദസ്സിൽ വന്ന ഓരോ ഉപ്പുമാരെയും ഉമ്മമാരെയും ചെറുപ്പക്കാരെയും കുഞ്ഞു മക്കളെയും നീ മുത്തുനബിയെ കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ നമ്മൾ തുടങ്ങുകയാണ് പരിശുദ്ധമായ മദീന, മദീനയുടെ കഥ തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മനോഹരമായ രംഗങ്ങളാണ് ഇൻഷാഅല്ലാ നമ്മൾ ഇവിടെ പറയുന്നത്. മക്കയിലെ അല്ലമീനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ അല്ലമീൻ എന്ന പേര് മുത്തുനബിയുടെ മാതാപിതാക്കളെ വെച്ച പേരല്ല, സ്വന്തം നാട്ടുകാര് മുത്തുനബിയുടെ സ്വഭാവം കണ്ടിട്ട് വെച്ച പേരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ മക്കാര് തന്നെ മുത്തുനബിയെ എതിർക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങിയത് മുതലാണ് മുത്തുനബിക്ക് കല്ലേറ് ലഭിക്കാൻ തുടങ്ങിയത്. മുത്തുനബിയെ യതീം എന്ന് വിളിച്ച്, ഭ്രാന്തൻ എന്ന് വിളിച്ച് പ്രവാചകന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, നബിയെ ഇനി തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകണം. തങ്ങളെ പരിശുദ്ധമാര പിറന്ന നാടാകുന്ന പരിശുദ്ധമാര മക്ക, ആ മക്കയിൽ നിന്ന് മദീനത്തേക്ക് അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്. മദീനയിലേക്ക് ഹിജ്റ പോകണം. കാരണം മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 വട്ടകങ്ങളെ പാരിതോഷികമായിട്ട് മക്കയിലെ ശത്രുക്കളെ പ്രഖ്യാപനം നടത്തിയ സമയമാണ്. ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നവരെ, അവർക്ക് ഈ മക്കയുടെ മണ്ണിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള 100 വട്ടകങ്ങൾ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ സമയമാണ്. രാത്രി സമയത്ത് പ്രവാചകരെ മദീനത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ആദ്യമായിട്ട് മുത്തുനബി മക്കയിൽ നിന്ന് മദീനത്ത് പോകുമ്പോ ആദ്യമായി ചെന്നത് എങ്ങോട്ടെന്നറിയോ? പരിശുദ്ധമായ മക്കയുടെ കൽവാരിയത്തിന്റെ സമീപത്താണ്. കൽവാരിയത്തിന്റെ സമീപത്ത് എന്നിട്ട് കഅബയുടെ കില്ല വിളിച്ചുകൊണ്ട് കരയുകയാണ്, അസ്സലാമു അലൈക്കും യാ കഅബാ, ഞാൻ പോവുകയാണ് കഅബാ, ഞാൻ പോവുകയാണ് കഅബാ, നിന്നോട് വിരോധമുള്ളത് കൊണ്ടല്ല കഅബാ, നിന്നോട് മനസ്സിന്റെ അകത്ത് ദേഷ്യമുള്ളത് കൊണ്ടല്ല കഅബാ, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിന്നോട് മനസ്സിന്റെ അകത്ത് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല കഅബാ, ഞാൻ മക്കയിൽ നിന്ന് പിറന്ന നാടായ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഞാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതാണ് കഅബാ. എന്നെ വേർപിരിയാ പ്രവാചകരെ കൊണ്ട് കടിയില്ല കഅബാ എന്ന് പറഞ്ഞിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. രാത്രി സമയത്താണ് മദീനത്തേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മുത്തു റസൂലുള്ള ചെന്നത് എങ്ങോട്ടെന്നറിയോ? അവിടുത്തെ കളിക്കൂട്ടുകാരനായ സഹസഞ്ചാരിയായ ഇണക്കുരുവിയായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഭവനത്തിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കതക് എന്നിട്ട് മുട്ടി രാത്രി സമയമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കതക് തുറക്കുകയാണ്. ആരാണ് അല്ലാ ഈ രാത്രി സമയത്ത് എന്റെ വീടിന്റെ കതക് മുട്ടുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങള അനുഭവം പറയുകയാണ്. അത്ഭുതമേ മഹാ അത്ഭുതമേ എന്ന വരെ കാണാത്ത പ്രകാശം. ഞാൻ എന്റെ കതക് അങ്ങ് തുറന്നപ്പോ എന്റെ വീട്ടിലേക്ക് അടിച്ചു കയറി സുഹാബാ. കാരണം എന്തെന്നറിയോ? ആ പാതിരാ സമയത്ത് എന്റെ വീടിന്റെ മുന്നവ
മുന്നിൽ വന്ന് നിൽക്കുന്നതാരാണ്? ലോകത്തിന്റെ അമ്പിളി തിങ്കളെ നബി മുഹമ്മദ് മുസ്തഫ. തങ്ങളാണ് സിദ്ദീഖുൽ അക്ബർ. തങ്ങൾ പറയാ, പ്രവാചകൻ എന്റെ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ അങ്ങ് വാതിൽ തുറന്നപ്പോ ആ മുഖത്തുള്ള പ്രകാശം വീട്ടിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കയറി. അള്ളാഹുവേ, എന്തൊരു പ്രകാശമാണ് ആ മുഖത്തിന്! അത് കാണാതെ ഞങ്ങൾ ഇനി മരിപ്പിക്കല്ല റബ്ബേ. ഈ കണ്ണുകളിൽ നബിയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അള്ളാ. അങ്ങനെ മുത്തുനബി ചോദിച്ചു, ഞാൻ മദീനത്തേക്ക് പോവാ സിദ്ദീഖ്, നിങ്ങൾ വരുന്നോ? നിങ്ങൾ വരുന്നോ? ഞാനുണ്ട് നബിയേ. നിങ്ങൾ തനിച്ചു പോവാൻ പാടില്ല, നിങ്ങൾ തനിച്ചു പോവാൻ പാടില്ല. കാരണം മോണിറ്റർ അല്പം കൂടി കൂട്ടിട്ടോ. അൽഹംദുലില്ലാഹ്, ഓപ്പറേറ്ററാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും. നല്ല ബർക്കത്ത് ചെയ്യട്ടെ. മോണിറ്റർ പരമാവധി കൂട്ടിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ ഞാനുണ്ട്, തങ്ങൾ തനിച്ച് പോവല്ല റസൂലേ. ഈ രാത്രി സമയത്ത് തങ്ങൾ തനിച്ച് പോവാൻ പാടില്ല. അങ്ങനെ മുത്തുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഇറങ്ങുകയാണ് മദീനയ്ക്ക്. രാത്രി സമയം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. ഒരുപാട് ഒരുപാട് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. രാത്രി സമയത്തല്ലേ ടോർച്ചുകളില്ലല്ലോ, ലൈറ്റുകളില്ലല്ലോ, വിളക്ക് കാണിക്കാൻ ഒരു മെഴുകുതിരി പോലുമില്ലല്ലോ. എന്നാലും സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയുകയാണ്, ഞാൻ എന്റെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകുമ്പോ ഞാനാണ് മുന്നിൽ നടക്കുന്നത്. സഹാബാ, എന്റെ മുത്തുനബി എന്റെ പിന്നിലാണ്. എന്റെ പ്രവാചകന്റെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട്, ആവർണ പ്രശോഭമായ മുഖത്തിന്റെ ലൈറ്റ് കൊണ്ടാണ് ഞങ്ങൾ രാത്രി സമയത്ത് മദീനത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. സഹാബാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ചരിത്രം പഠിച്ചതല്ലേ? മദീനയിലേക്ക് യാത്ര പോകും വഴിയല്ലേ മനോഹരമായ സൗരപർവ്വതത്തിന്റെ മുകളിൽ മുത്തറസൂടുള്ള കയറിയത്? എന്നാൽ ആ സൗരപർവ്വതത്തിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് മക്കയിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. സൗരപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് രാത്രി സമയത്ത് ഒരുപാട് ഒരുപാട് നടന്നു പോകുമ്പോ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർ നല്ല ശബ്ദത്തിൽ ഒരു സ്വനാത് ചൊല്ലി. ഈ സ്വനാത് ചൊല്ലിയിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോ ഉണ്ടായ ഒന്നാമത്തെ അനുഭവം ഇൻഷാ അല്ലാഹ് ഈ മനോഹരമായ സദസ്സിൽ പറയാൻ പോവുകയാ. മദീന കേൾക്കട്ടെ, പ്രവാചകർ നമ്മെ കാണട്ടെ. നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പ്രവാചകർക്കുണ്ടായ അനുഭവം എന്തെന്നറിയോ? മക്കയിൽ നിന്ന് രാത്രി സമയത്ത് മദീനത്തേക്ക് പോകുമ്പോ ഒരു ചെറിയ പാറ കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ അവിടെ ചെറിയൊരു പാറയുണ്ട് തങ്ങളെ, നമുക്കവിടെ ഒളിച്ചിരിക്കാം. കാരണം ശത്രുക്കൾ നാല് ഭാഗത്ത് നമ്മെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാല് ഭാഗത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ചെറിയ പാറയുടെ സമീപത്തേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ആ പാറയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. ചെറിയ പാറയാണ്, അല്ലാഹുവേ ഒരാൾക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള പാറയാണ്, ഒരാൾക്ക് മാത്രം നിൽക്കാനുള്ള സ്പേസ് ഉള്ള പാറയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പാറയുടെ പുറത്താണ്, നബിയേ നിങ്ങൾ ആ പാറയുടെ ഉള്ളിൽ ഇരിക്കണം തങ്ങളെ, ഞാൻ പുറത്ത് കാവലിരിക്കാൻ. നബിയേ ശത്രുക്കൾ തെരഞ്ഞു വന്നാൽ അങ്ങേക്കൊരു അപകടവും സംഭവിക്കല്ലേ? ഞാനുണ്ട് റസൂലേ, ഈ പാറയുടെ പുറത്ത് ഞാൻ കാവലിരിക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് പ്രവാചകർ ആ പാറയുടെ ഉള്ളിലിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയേ ഇവിടെ ഇരിക്കല്ലേ തങ്ങളെ, ഇരിക്കല്ലേ, രക്ഷപ്പെടണം തങ്ങളെ, രക്ഷപ്പെടണം നബിയേ, ഇവിടെ ഒളിച്ചിരിക്കല്ലേ തങ്ങളെ.
ഞാൻ ചെറിയൊരു പാറയാണ് നബിയേ ഇസ്ലാമിന്റെ ശത്രുക്കൾ നാല് ഭാഗത്തും അങ്ങ് തിരഞ്ഞു കൊണ്ടിരിക്കുകയാ ആ പാറയുടെ പുറത്തുള്ള സിദ്ദീഖ് തങ്ങളെ എങ്ങാനും അവരെ കണ്ടു കഴിഞ്ഞാ ആ ശത്രുക്കൾ വന്ന് തങ്ങളെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയൂല റസൂലേ ഈ മക്കയുടെ മണ്ണിൽ വലിയ പർവ്വതങ്ങളുണ്ട് നബിയേ വലിയ പാറകളുണ്ട് നബിയേ അതുകൊണ്ട് തങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നതാരാ അല്ലാഹുവിന്റെ പ്രവാചകരെ ഒളിച്ചിരുന്ന കുഞ്ഞു പാറയാ നമ്മുടെ മുത്തുനബി ഒരിക്കലും സാധാരണക്കാരനല്ല നമ്മുടെ പ്രവാചകരോട് പർവ്വതങ്ങൾ സംസാരിച്ചത് ചരിത്രമല്ലേ നമ്മുടെ മുത്തുനബിയോട് കല്ലുകളെ സലാം പറഞ്ഞിട്ടില്ലേ നമ്മുടെ പ്രവാചകന്റെ മുമ്പ് വന്ന സങ്കടത്തിന്റെ കണ്ണീരിന്റെ കഥന കഥ പറഞ്ഞ മാൻപേടയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോവല്ലേ മരങ്ങൾ വേലുകൾ കാലുകളാക്കിയിട്ട് പ്രവാചകന്റെ മുമ്പ് കൊച്ചുമക്കളെ പോലെ വന്ന് കണ്ണീരിന്റെ കഥകൾ പറഞ്ഞത് മദീനയുടെ ചരിത്രമാണ് മദീനയുടെ ചരിത്രമാ ആ പ്രവാചകരാ പാറയിൽ നിന്ന് ഇറങ്ങുകയാണ് സിദ്ദീഖിന്റെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സിദ്ദീഖ് റസൂലാണ് ചോദിച്ചു നബി ഇനി നമ്മൾ എവിടെ ഒളിച്ചിരിക്കുക കാരണം ഈ ചെറിയ പാറ നബിയോട് പറഞ്ഞു നബിയെ ഇവിടെ ഒരിക്കലും ഇരിക്കരുത് കാരണം ഞാൻ ചെറിയൊരു പാറയല്ലേ ഒരു കുഞ്ഞു പർവ്വതല്ലേ ഇവിടെ ഒളിച്ചിരുന്ന എന്ത് വന്നാലും ശത്രുക്കൾ നിങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണ്ടും ഇങ്ങനെ നടക്കാൻ അൽഹംദുലില്ലാ വലിയ റാഹത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ രാത്രി സമയമാണ് എന്നാലും എങ്ങോട്ടാണ് പോകുന്ന അറിയില്ല അങ്ങനെ പോവുകയാ ഒരുപാട് നടന്നു പോയപ്പോൾ ഇനിയുണ്ടായ ഏറ്റവും ഒരു അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോകുന്നത് പ്രവാചകരെ പോകാം രാത്രി സമയം മക്കയുടെ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ അതാ പ്രവാചകരോട് സംസാരിക്കുകയാണ് മർഹബൻ യാ റസൂലല്ലാ മർഹബൻ യാ ഹബീബല്ലാ ഇങ്ങോട്ട് വരൂ തങ്ങളെ ഇങ്ങോട്ട് വരൂ നബിയെ ഞാൻ തരാ നബിയെ നിങ്ങൾക്കൊരു ഉമ്മയെ പോലെ ഞാൻ അഭയം തരാ തങ്ങളെ മർഹബൻ യാ റസൂലല്ലാഹ് എന്നിലേക്ക് കയറി വരൂ നബിയെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് മർഹബ പാടിയിട്ട് മുത്ത് റസൂലുള്ളാനെ വിളിച്ചതാരാണ് മക്കയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന സൗറ പർവ്വതമാ സൗറ പർവ്വതം പ്രവാചകരോട് സംസാരിക്കുകയാണ് ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ലാഘവത്തോട് അല്ലാഹുവേ മക്കയിലെ സൗറ പർവ്വതം പ്രവാചകരോട് പറയുന്ന നബിയേ ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരൂ നബിയേ എന്റെ ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ എന്റെ പർവ്വതത്തിന്റെ മുകളിൽ ചെറിയ ഒരു ഗുഹയുണ്ട് നബിയേ ആ ഗുഹക്കകത്ത് തങ്ങൾക്ക് ഞാൻ അഭയം തരാ നബിയേ മർഹബൻ യാ റസൂലല്ലാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരെ ക്ഷണിക്കുന്നതാരാണ് മക്കയുടെ മണ്ണിലെ സൗറ പർവ്വതമാ സൗറ പർവ്വതം പ്രവാചകരെ എങ്ങനെ ക്ഷണിക്കേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പർവ്വതം അൽഹംദുലില്ലാ എന്തൊരു രംഗമാണ് ആ പർവ്വതം ഇങ്ങനെ കാണാൻ മക്കയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന ആ സൗറ പർവ്വതം സൗരപർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി ഇവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈയർത്തി കാണുന്ന കാണട്ടെ അല്ലാ അൽഹംദുലില്ലാ ഉണ്ട് ആ എന്നാലും കുറവാണ് നമുക്കൊക്കെ അവിടെ കയറണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ രണ്ട് പ്രാവശ്യം കയറിയിട്ടുണ്ട് അല്ലാഹു നമുക്ക് തന്നെ ആഫിയത്തി എടുത്തു കളയുന്നതിന് മുമ്പ് ഒരുപാട് തവണ കയറാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ മക്കത്തും മദീനത്തൊക്കെ നമ്മൾ പോകും എന്നാലും സൗരപർവ്വതത്തിന്റെ ഒന്ന് കണ്ടുപോരും നമ്മള് പക്ഷെ നമ്മളൊന്ന് കേറണം പ്രിയപ്പെട്ടവര് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ പർവ്വതല്ലേ ഉസ്താദെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി കാരണം ആ പർവ്വതം എത്രത്തോളം ഉയരാ ശരിയാണ് പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ചാണ് അല്ലാഹു അത് സാധിപ്പിച്ചു തരും നമ്മുടെ ഭൂരവേദന നമ്മുടെ കാലവേദന എല്ലാ വേദനയും മാറും ഇനി മരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മരിക്കട്ടെ അതല്ലേ ഏറ്റവും വലിയ തൗഫീഖ് അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു ഇതൊക്കെ കേറണം അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ നിങ്ങൾ ഉറക്കാമയും പറയും അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എത്ര ചരിത്രങ്ങളാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ ഒളിച്ചു കിടക്കുന്നത് അറിയോ
ഇന്ന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ആ പാറയുടെ മുകളിലേക്ക് കയറുമ്പോ വിശ്രമിക്കാൻ അൽഹംദുലില്ലാഹ് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വരി വരിയായിട്ട് ഹാജിമാര് വെള്ളവുമായിട്ട് ഇങ്ങനെ കയറുന്ന മനോഹരമായ രംഗം, അത് അതൊരു വല്ലാത്ത ത്രില്ല് തന്നെയാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ പോകുമ്പോ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഒരു തവണയെങ്കിലും നമ്മുടെ മുത്തിനെപ്പി ചവിട്ടി ആ പാറ നമ്മളൊന്ന് ചവിട്ടണം. ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ആ ഒരു കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. നബിതങ്ങൾ ആ പർവ്വതത്തിലേക്ക് ഇങ്ങനെ നോക്കി, കാരണം ഉയരത്തിലാണല്ലോ, വലിയ പർവ്വതല്ലേ, ഇന്നെല്ലാ സൗകര്യം അന്ന കാലത്ത് അതൊന്നുമില്ല. ആടുകളാണ്, വലിയ സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്. പക്ഷേ പ്രവാചകർ ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി, എങ്ങനെ റബ്ബേ ഈ പർവ്വതം കയറാ. അപ്പോഴാണ് സൗരപദവും പർവ്വതം പറയുകയാണ്, ഒരു മനുഷ്യൻ പറയുന്നത് പോലെ പ്രവാചകരോട് പറയുകയാണ്, തങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായില്ലേ നബിയേ, തങ്ങൾക്ക് ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരാൻ പ്രയാസമാണെങ്കിൽ ഞാനൊന്ന് ചെറുതാവാ നബിയേ, ഞാനൊന്ന് ചെറുതായി തങ്ങളെ മുമ്പിലേക്ക് വരാം നബിയേ. വേണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി സൗരപർവ്വതമേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുകളൊക്കെ വ്രതങ്ങളെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുകയാണ് ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുകയാണ്. സൗരപർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ ജിബ്രീൽ എന്ന മലാകവെന്ന് പറഞ്ഞ, നബിയേ ഇവിടെ മനോഹരമായ ഒരു ഗുഹയുണ്ട് നബിയേ, ആ ഗുഹക്കകത്ത് തങ്ങൾ ഇറങ്ങി അഭയം നൽകണം തങ്ങളെ. പറഞ്ഞ നബിയെ, ഞാൻ ഇറങ്ങട്ടെ റസൂലെ, ആദ്യം ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാം. കാരണം എന്താണ്? ഇന്ന് വരെ മനുഷ്യൻ താമസിക്കാത്ത ഗുഹയാണ്, അതിന്റെ അകത്ത് പാമ്പുകൾ ഉണ്ടാകാം, അതിന്റെ അകത്ത് തേളുകൾ ഉണ്ടാവാ, അതിന്റെ അകത്ത് ഇഴജന്തുക്കൾ ഉണ്ടാവാ തങ്ങളെ. അതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തേക്ക് ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് അതിന്റെ ഉൾഭാഗം ഞാൻ ഫ്രഷ് ചെയ്യട്ടെ, ക്ലീൻ ചെയ്യട്ടെ, പിന്നാരെ പ്രവാചകരെ പൗരഗുഹയുടെ ഗുഹയുടെ പുറത്തിരുത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. ചെയ്തതെന്താ? താരിഖ് മദീന എന്ന കിതാബിന്റെ അകത്ത് ഈ ചരിത്രം പറയുന്നുണ്ട്. മഹാനവരകൾ അവിടത്തെ കയ്യിലുള്ള ശീല കൊണ്ട് വസ്ത്രം എടുത്തിട്ട് ഓരോ പൊത്തുകളും 9 മാളങ്ങൾ സോറുഗുഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ്. എത്ര മാളങ്ങള്? 9 മാളങ്ങൾ. ഓരോ മാളങ്ങളും അടച്ച് 8 മാളങ്ങളും അടച്ചപ്പോ തന്റെ കയ്യിലുള്ള ശീല തീർന്നു പോയി, ഒരു മാളം മാത്രം ബാക്കിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു വിട്ടില്ല, വെറുതെ വിട്ടില്ല. കാരണം ഇതിലായിരിക്കുമോ ഏതെങ്കിലും ഒരു പാമ്പുണ്ടെങ്കിൽ എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോ അതിന്റെ ഒരു പ്രയാസം വരാൻ പാടില്ലല്ലോ. അതാണ് മഹബ്ബത്ത് റസൂൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടത് കാലിന്റെ തള്ളവിരൽ നേരങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചു, എന്നിട്ട് 2 കൈയും മുകളിലോട്ട് ഉയർത്തിയിട്ട് ഇറങ്ങി വരൂ നബിയെ. മുത്തുനബിയുടെ കൈ പിടിച്ച്, സിദ്ദീഖ് തങ്ങളെ കൈ പിടിച്ച് നബി തങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇന്നും സോറുഗയുടെ ഉള്ളിലിറങ്ങിയവർക്കറിയാം, നമുക്ക് നേരം കണ്ട് ചാടി ചെല്ലാൻ പറ്റൂല, കൈയൊക്കെ അവിടെ ഇവിടെയും പിടിച്ച് പതിയെ പതിയെ ചെരിഞ്ഞിട്ടേ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇന്നും നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങി, ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോ 8 കാലികൾ വന്ന് മുത്ത് റസൂലുള്ളാഹി മഹബ്ബത്ത് വെച്ചു. വലനെയ്തു, കാരണം 8 കാലി വലനെയ്താൽ അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളെങ്ങാനും പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോ ഇത് 8 കാലികൾ വലനെയ്ത ഗുഹയാണ്, ഇവിടെ ആൾ താമസം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവരെ തിരിച്ചു പോവാൻ വേണ്ടി മേടപ്രാവകൾ വന്നിട്ട് അടയിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ ഗുഹയുടെ ഉള്ളിലെ സിദ്ദീഖ് തങ്ങളെ മടിയിലിങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ക്ഷീണമുള്ള നബിയല്ലേ, 2 ദിവസമായില്ലേ മക്കത്തിനെന്ന് പോന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രവാചകരെ ഉറങ്ങിപ്പോയി. സിദ്ദീഖുകളൊക്കെ വ്രതങ്ങളെ മടിയിലെങ്ങനെ തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ ഉറങ്ങുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാലുകൊണ്ട് അടച്ച ഗുഹയുണ്ടല്ലോ, മാളമുണ്ടല്ലോ, അതിന്റെ അകത്തുണ്ടായിരുന്ന സർപ്പമതാ സിദ്ദീഖ് തങ്ങളെ കാലിൽ നിവത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാലെടുത്തില്ല,
രണ്ടാമത്തെ തവണം കൊത്തുകയാണ് കാലിടത്തില്ല, മൂന്നാമത്തെ തവണം ആഞ്ഞു കൊത്തുകയാണ് കാലിടത്തില്ല. കാരണം എന്താ? ഞാനെങ്ങാനും കാലെടുത്ത് കഴിഞ്ഞാലേ എന്റെ ശരീരം എങ്ങാനെ മനങ്ങിയാല് എന്റെ മടിയിൽ സുഖനിദ്രയോടെ കിടന്നിറങ്ങുന്ന മുത്തു റസൂലുള്ളാഹിന്റെ ആ ഉറക്കം നഷ്ടപ്പെടുമ അല്ലാഹ് എന്ന് കരുതിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേദന കടിച്ച് പിടിച്ചുകൊണ്ട് സഹിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങളെ ശരീരത്തിലാകെ വേദന അടിച്ചു കയറി സഹിക്കാൻ കഴിയാതെ സിദ്ദീഖ് തങ്ങളെ കരഞ്ഞുപോയെന്നാണ്. ഒരു തുള്ളി കണ്ണുനീര് പ്രവാചകന്റെ മുഖത്തേക്ക് കൂറ്റി വീണപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദീഖേ, ഈ ഗുഹക്കകത്ത് എന്താണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്, നിങ്ങൾക്കറിയുന്നത് എന്തിനാ? സിദ്ദീഖ് റളിയല്ലാഹുവിനെ നടന്നതെല്ലാം പറയുകയാണ്. നബിയേ, ഈ ഗുഹക്കകത്തുണ്ടായിരുന്ന എല്ലാ മാളങ്ങളും ഞാൻ അടച്ചിരുന്നു തങ്ങളെ, ഒരു മാളം മാത്രം ബാക്കിയായിരുന്നു, അതിലുള്ള സർപ്പം എന്റെ കാലിൽ കൊത്തി റസൂലേ. പ്രവാചകർ ഉടനെ തന്നെ പരിശുദ്ധമായ തുപ്പിനീരെടുക്കുകയാണ്. അവിടുത്തെ മോചിസത്തിന്റെ കൈയല്ലേ, ആ കൈയിലേക്ക് പ്രവാചകന്റെ ഷർഫുള്ള ഉമിനീരെടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ സർപ്പം കൊത്തിയ ഭാഗത്ത് തടവിക്കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആ വേദന അങ്ങ് മാഞ്ഞു പോവുകയാണ്. ചന്ദ്രനെ കണ്ട് പിളർപ്പാക്കിയ മോചിസത്തിന്റെ കയ്യാണ്. പാവപ്പെട്ട സഹാബത്ത് വന്നിട്ട് വെള്ളമില്ല നബിയേ, ഞങ്ങൾ പട്ടിണിയാണ് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മോചിസത്തിന്റെ കയ്യ് പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് ആ രണ്ട് വിരലിന്റെ കളിയിലൂടെ വെള്ളം കൊണ്ടുവന്നത് ബുഖാരി കുത്തിരിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരെ മോചിസത്തിന്റെ കയ്യ് കൊണ്ട് തടവിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേദന അങ്ങ് മാറി. ഉടനെ തന്നെ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗുഹക്കകത്തിന് ആവശ്യമുണ്ടോ? എനിക്കല്പം വെള്ളം വേണം നബിയേ. നബി തങ്ങൾ പറഞ്ഞു, വെള്ളം വേണമെങ്കിൽ ഗുഹയുടെ പുറത്തുനിന്ന് ഇറങ്ങിയാല് അവിടെ നല്ലൊരു തടാകം ഉണ്ടാവും, നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ തന്നെ ചോദിച്ചു, എങ്ങനെ റസൂലേ അതിന്റെ പുറത്ത് തടാകം ഉണ്ടാകുന്നത്? കാരണം നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോന്നപ്പോ അങ്ങനെ ഒരു തടാകം ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ തടാകം ഉണ്ടാകുന്നത്? നിങ്ങൾ ചെല്ലുക നിങ്ങളെ കൽബ് നിറയെ ഞാനാണ്, എനിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങിയില്ലേ നിങ്ങളെ, നിങ്ങളെ കണ്ണ് നിറയെ ഞാനല്ലേ, നിങ്ങളെ ഹൃദയം നിറയെ ഞാനല്ലേ, അതുകൊണ്ട് എന്നെ നിറച്ചു കൊണ്ട് നടക്കുന്ന ഹൃദയത്തിന്റെ അകത്ത് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു വെള്ളം കുടിക്കാൻ വേണ്ടി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, ഇനി നമ്മൾ പറയുന്ന ചരിത്രം ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഗുഹക്കകത്തുണ്ടായ ഒരു നല്ല മനോഹരമായ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി, അസ്സഹലാത്തോ വസ്സലാമോ അലൈക ഹയാ റസൂലല്ലാഹ്, അസ്സഹലാത്തോ വസ്സലാമോ അലൈക ഹയാ ഹബീബല്ലാഹ്. ചൊല്ലോ, അസ്സലാത്തോ വസലാമോ അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തോ വസലാമോ അലൈക യാ ഹബീബല്ലാഹ്. ദിയോവൽ മൈദഹരായി പാ ചോവച്ചാമോ ബദറിനോ പാദൻ ലംഘിടോരെ കാണോവാൻ വീതി ഏകല്ലാത്തോ വസലാമോ അലൈക്കയാറ സോനല്ലാത്തോ വസലാമോ അലൈക യാ ഹബീബല്ലാഹ്. എല്ലാ ആളുകളും ആ കൈ പിടിച്ച് ചുംബിച്ച് നിങ്ങളെ കണ്ണും മുഖമൊക്കെ തടവി എല്ലാവരും. അള്ളാഹു ഈ കണ്ണിനെ കൊണ്ട് മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പുന്നാര റസൂലുള്ള സൗറ ഗുഹയുടെ ഉള്ളിൽ തനിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഗുഹയുടെ ഉള്ളിൽ തനിച്ചിരിക്കുമ്പോഴാണ്
അഫുവന്യ റസൂലല്ലാഹ് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് നബിയെ മാപ്പ് തരുമോ നബിയെ എന്നോട് മാപ്പാക്കണം തങ്ങളെ എന്ന് പറഞ്ഞിട്ട് സൗറുഗുഹയുടെ ഉള്ളിൽ നിന്ന് പ്രവാചകരോട് സംസാരിക്കുന്നത് ആരെന്നറിയോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിന് കൊത്തിയ സർപ്പമുണ്ടല്ലോ ആ സർപ്പവത മാളത്തിൽ നിന്ന് തലപ്പുറത്തേക്ക് ഇട്ടിട്ട് പ്രവാചകരോട് പറയുകയാണ് അഫുവന്യാ റസൂലല്ലാഹ് മാപ്പ് തരണം നബിയേ എനിക്ക് മാപ്പാക്കണം നബിയേ എനിക്കറിയാം ഞാൻ കൊത്തിയത് തങ്ങളെ കൂട്ടുകാരനായ സിദ്ദീഖുല്ലക്ബർ തങ്ങളെയാണെന്ന് എനിക്കറിയാം ഞാൻ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് സിദ്ദീഖിന്റെ കാലിൽ കൊത്തിപ്പോയത് റസൂലേ ഞാൻ തങ്ങളെ കാണാൻ വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗുഹക്കകത്ത് വന്നിരുന്ന പാമ്പാണ് അല്ലാഹുവേ സൗറുഗുഹയുടെ ഉള്ളിൽ നിന്ന് പാമ്പ് പ്രവാചകരോട് പറയുകയാണ് നബിയേ ഞാൻ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പാമ്പാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്ത നബിയാണ് മനുഷ്യരോട് മാത്രമല്ല ജിന്നുകളോട് സംസാരിക്കാൻ കഴിവ് കൊടുത്ത നബിയാ പർവ്വതങ്ങളോട് സംസാരിക്കാൻ കല്ലുകളോട് സംസാരിക്കാൻ കാറ്റിലൂടെ വേഗത്തിലൂടെ സഞ്ചരിക്കാൻ പടച്ചിതമ്പുരാനെ പവർ കൊടുത്ത നബിയാണ് ഉറുമ്പുകളുടെ സംസാരം തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് സുലൈമാൻ നബിയുടെ ക്ലാസ്സുകൾക്ക് മനുഷ്യരെ പോലെ ജിന്നുകൾ വരാറുണ്ട് പാമ്പുകൾ വരാറുണ്ട് ജന്തുക്കൾ വരാറുണ്ട് ഉറുമ്പുകൾ വരാറുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരുടെ മഹത്വം പറയുന്ന മനോഹരമായ സദസ്സിൽ നിന്ന് ഈ സന്മനസിന്റെ നഗറിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മധു കേൾക്കാമെന്നവരെ അന്ന് കാലത്ത് സുലൈമാൻ നബി മധു റസൂല് പ്രഭാഷണം നടത്തുമ്പോ നിങ്ങളെ പോലെ മനുഷ്യർ വന്നിരുന്ന പ്രഭാഷണം കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്ന പാമ്പുകൾ വന്നിരുന്ന കാരണമെന്താ പ്രവാചകനെ മഹബത്ത് വെക്കുന്ന ഒരാൾക്ക് മധു റസൂലിന്റെ പ്രഭാഷണ വേദി ഒഴിവാക്കാൻ മനസ്സ് വരൂല പ്രവാചകനെ മഹബത്ത് വെക്കുന്നവരെ മുത്ത് റസൂലുള്ളാഹിനെ കൽപ്പിണ്ടകത്തെ ഇഷ്കിന്റെ വാനം പാടിയായി കൊണ്ട് നടക്കുന്നവരെ ആ മുത്തുനബിയുടെ പുറകെ പാടുന്ന സദസ് ഒഴിവാക്കാ ആ പ്രവാചകന്റെ മതക പാടുന്ന മതക പറയുന്ന സദസ് ഒഴിവാക്കാ ഈമാനുള്ളവരെ നമ്മെ കൊണ്ടേ കഴിയില്ല അതുകൊണ്ടല്ലേ സന്മനസ് നഗറിന്റെ പരിസരത്ത് എത്രയോ നേരത്തെ പ്രിയപ്പെട്ട ഉമ്മമാര് തടിച്ചു ഓടി വന്നത് അല്ലാഹുവേ ഈ സദസ് വന്ന മുഴുവൻ ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണമല്ലോ ഈ സദസ് വന്ന മുഴുവൻ ഉപ്പമാർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുമക്കൾക്കും അല്ലാഹുവേ മുത്തുനബിയുടെ പൊരുത്തം നൽകണമല്ലോ സുലൈമാൻ നബിയുടെ ക്ലാസ് കേൾക്കാൻ വന്ന പാമ്പ് മുത്തുനബിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞപ്പോ സുലൈമാൻ നബി ചോദിച്ചു സുലൈമാൻ നബിയോട് ഈ പാമ്പ് ചോദിച്ചു നബിയെ നിങ്ങൾ ഈ മഹത്വം പറഞ്ഞ മുത്തുനബി ഉണ്ടല്ലോ എന്താ കാണാൻ ഒരു വകുപ്പുണ്ടോ നിങ്ങൾ ഈ വല്ലാതെ ഇങ്ങനെ പവർ പറയുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മഹത്വം പറയുന്നു നമ്മൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ പേരിൽ മധു റസൂൽ പ്രഭാഷണം നടത്തിയത് സുലൈമാൻ നബിയും ഓരോ അമ്പിയാക്കളും നബിമാരെ കുറിച്ച് മതക് പറയാറുണ്ട് പാമ്പ് ചോദിച്ചു നബിയെ ആ നബിയെ കാണാൻ മുഹമ്മദ് എന്ന നബിയെ കാണാൻ വലിയ അവസരമുണ്ടോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പാമ്പിനോട് നിങ്ങൾക്ക് ആ നബിയെ കാണണമെങ്കിൽ മക്ക എന്ന രാജ്യത്തെ സൗർ ഗുഹയുടെ മുകളിൽ ചെന്നിരുന്നാൽ ആ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഒരു കാലത്ത് മുത്തുനബി ആ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലാഹുവേ അന്ന് ഇറങ്ങിയതാണ് തങ്ങളെ കാണാൻ വേണ്ടി അന്ന് ഞാൻ ഇറങ്ങിയതാണ് ഓരോ ദിവസവും ഈ ഗുഹയുടെ ഉള്ളിരുന്ന് തങ്ങളങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റസൂലേ പ്രകാശത്തിന്റെ ദീപവുമായിട്ട് തങ്ങൾ ഈ ഗുഹക്കകത്ത് വന്നത് ഞാൻ ഈ ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന കാലത്തോളം ഇതിന്റെ അകത്ത് ഇരുട്ടാണ് പക്ഷേ തങ്ങൾ ഈ ഗുഹയിലേക്ക് കാലുവച്ചപ്പോ ഇതിന്റെ പരിസരം ഇങ്ങനെ പ്രകാശിക്കുന്നു നബിയേ ഞാൻ തങ്ങളെ പ്രകാശിക്കുന്ന മുഖമങ്ങനെ മാളത്തിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു ശീല കൊണ്ട് അടക്കുകയാണ്
അപ്പുറത്ത മാളത്തിലൂടെ വന്ന് തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ ആ മാളകം അടക്കുന്നത്. നബിയേ, അത്ഭുതമായിട്ട് ആ പാമ്പ് പറയുന്ന നബിയേ, എല്ലാ മാളത്തിലൂടെയും തങ്ങളെ ഞാൻ കാണുമ്പോ സിദ്ദീഖ് തങ്ങൾ വന്ന് അടക്കുമ്പോ അവസാനത്തെ മാളത്തിലൂടെ തങ്ങളെ പ്രകാശിക്കുന്ന മുഖം കാണുന്ന സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് അടച്ചു പോയത്. റസൂലേ, തങ്ങളെ കാണാൻ ചെറിയൊരു തടസ്സം വന്നപ്പോഴാണ് ഒരു തവണ ഞാനെ കൊത്തിയത്. റസൂലേ, സിദ്ദീഖ് തങ്ങളെ കാലെടുത്തില്ല, അപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ തവണ കൊത്തിയത്. നബിയേ, മൂന്ന് തവണ ആഞ്ഞു കൊത്തിയത് എന്തിനാണ്? സിദ്ദീഖ് തങ്ങളെ കാലെടുത്തിട്ട് തങ്ങളെ പ്രകാശിക്കുന്ന മുഖമെന്ന് കാണാൻ വേണ്ടിയാണ്. നബിയേ, ഞാ റസൂലല്ലാ, എനിക്ക് മാപ്പ് തരണം നബിയേ, എന്നോട് മാപ്പാക്കണം റസൂലേ. ഈ പാമ്പ് സൗരഗുഹയുടെ ഉള്ളിൽ നിന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു വെള്ളം കുടിച്ചിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് വന്നു. വന്നപ്പോ പോയ സമയത്ത് പോലെയല്ല, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വന്നത്. സിദ്ദീഖ്, നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ? കിട്ടി നബിയ. നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെ. കാരണം ഈ ഗുഹയുടെ മുകളിലേക്ക് വന്നപ്പോ ഇങ്ങനെ ഒരു അരുവി എന്ന് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റസൂലേ, ഞാൻ പുറത്തിറങ്ങിയപ്പോ അവിടെ അരുവി വന്നത്? അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞ ഒരേ ഒരു വാക്കാണ് നമുക്കുള്ള സമാധാനം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഒരേ ഒരു സമാധാനം ആ ഒരു വാക്കാ. സിദ്ദീഖുല്ലക്കബർ തങ്ങളോട് പറഞ്ഞ, സിദ്ദീഖേ സങ്കടപ്പെടണ്ട, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് നടക്കുന്നവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഉദ്ദേശം വന്നാൽ അത് കാണാൻ അഖിലാണ്ടത്തിന്റെ അധവനായ പടച്ചുരമ്പുരാനെ കഴിയുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു വാക്കാണ് നമുക്ക് സമാധാനം. നമ്മുടെ കൽബ് നിറയെ നബിയാണ്, നമുക്ക് മുത്തി നബിയെ മഹബത്ത് വെച്ച് കൊണ്ടു നടക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നബി തങ്ങൾക്കൊരു സ്ഥാനം വേണം. എന്നാലേ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അങ്ങനെ 11 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. അൽഹംദുലില്ലാ, മദീനത്തേക്ക് പോകാം. മദീനയിലേക്ക് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ നടന്നുപോയി ഒരുപാട് ഒരുപാട് ദൂരം യാത്ര ചെന്നു. പകലും രാത്രിയും മാറി മറിഞ്ഞ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ ഇന്ന് ഇന്ന് മക്കത്ത് നിന്ന് മദീനത്ത് പോകുമ്പോ നല്ല റാഹത്ത്, നമുക്ക് നല്ല വാഹനത്തില് ACക്കുള്ള ബസ്സില് നല്ല റാഹത്തിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, എന്റെ പുന്നാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവെ ഈ മരുഭൂമികൾ ഈ മാമലകൾ താണ്ടി കടന്നിട്ടാണല്ലോ എന്റെ മുത്തനബി. അന്ന് വാഹനമില്ല, പ്രകാശങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, ധരിക്കാൻ ചെരുപ്പ് പോലുമില്ല. അങ്ങനെയാണ് പ്രവാചകർ ചെല്ലുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഒരുപാട് നടന്നു പോവുകയാണ്. പ്രവാചകർക്ക് ചെറിയൊരു ക്ഷീണം വരികയാണ്. ക്ഷീണം വന്ന ഉടനെ തന്നെ സിദ്ദീഖുല്ലക്കബർ തങ്ങൾ വന്ന് പറയുന്ന, റസൂലേ, തങ്ങൾക്ക് നടക്കാന ബുദ്ധിമുട്ടുണ്ടോ നബിയേ? ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നബിയേ, ഇനി തങ്ങൾ സങ്കടപ്പെടല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുല്ലക്കബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് കൊടുത്തിട്ട് പറയാ, എന്റെ മുകളിൽ കയറണം നബിയേ, എന്റെ പിരടയിൽ തോളത്ത് തങ്ങൾ കയറൂ റസൂലേ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തോളത്ത് മുത്ത് റസൂലുള്ളാഹിനെ വെച്ചുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. ഒരുപാട് മാമലകളും കല്ലുകളും മുള്ളകളും താണ്ടി മദീന 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 ആ മദീന എന്ന ലക്ഷ്യത്തോടെ നീങ്ങുകയാണ്. സർവ ഉദ്ദേശത്തോടെ, മനസ്സിന്റെ കത്ത് റാഹത്തോടെ, സന്തോഷത്തോടെ. കാരണം മക്കയെ പോലെയില്ലല്ലോ മദീന. പിറന്ന നാട്ടുകാരായ മക്കാര് കല്ലെറിഞ്ഞപ്പോ അതിന് പകരമായി 1000 പൂച്ചെണ്ടുകൾ നൽകാൻ മദീനയുടെ കുഞ്ഞു മക്കൾ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ മദീനത്ത് വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ മദീനക്കാര് മദീനയുടെ ബൗണ്ടറിയിൽ വന്ന് തടിച്ചുകൂടുകയാണ്. കുഞ്ഞുമക്കളൊക്കെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം തെരഞ്ഞ് ദപ്പുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാ. അങ്ങനെയാണ് മുത്ത് റസൂലുള്ള സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിലേക്ക് എത്തുമ്പോ റബീഉൽ അവൽ മാസത്തിലാണ് പ്രവാചകർ മദീനയിൽ വരുന്നത്. സയ്യിദുൽ ബശർ എന്ന കിതാബ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ റബീഉൽ അവൽ പകലിലാണ് പ്രവാചകർ ആദ്യമായി മദീനയിലെത്തുന്നത്. മദീനയുടെ ബൗണ്ടറിയിലേക്ക് വന്നപ്പോ
تولغل بدرو علينا من سنيات وداعي وجب شكر علينا ما دعا لله داعي يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ ഞാൻ നബി സലാം നമ്മൾ പാടാറില്ലേ തുറൽ ബദർ ബൈത്ത് പാടാറില്ലേ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മൾ പാടുന്നതും ദിനാണ് ഇതെല്ലാം നമ്മൾ മദഹ് പാടുന്നതും ദിനാണ് നമുക്ക് മുമ്പേ പാടിയില്ലേ മദീനയുടെ കുഞ്ഞുമക്കളാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ വന്ന സമയത്ത് അല്ലാഹുവേ മദീനക്കാരി ആ നബി സലാം ബൈത്ത് പാടിയിട്ട് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് തൊലഅൽ ബദ്ർ ബൈത്ത് പാടുന്നവരെ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ബുറുദ പാടുന്നവരെ ഇടമറിയാതെ സന്മനസ്സിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രവാചകന്റെ പേരിലുള്ള മദീനയുടെ സദസ് സംഘടിപ്പിക്കുന്നത് അന്ന് മദീനക്കാരെ സംഘടിപ്പിച്ചത് കൊണ്ടാണ് അന്ന് മദീനയുടെ കുഞ്ഞുമക്കൾ മൗലിദ് പാടിയത് കൊണ്ടാണ് മദീനയിലെത്തിയല്ലോ മദീനയിലെത്തിയപ്പോ പ്രവാചകർക്ക് വലിയ സമാധാനമാവുകയാണ് വലിയ റാഹത്താവുകയാണ് മദീനയിലെത്തിയ ഉടനെ തന്നെ മുത്ത റസൂലുള്ള ചെന്നതെങ്ങോട്ടാണ് ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്കാണ് മൂന്ന് ദിവസം ആ സ്വഹാബിയുടെ വീട്ടിൽ അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുകയാണ് മൂന്ന് ദിവസം മനോഹരമായി മദീനയുടെ മണ്ണിൽ പ്രവാചകർ താമസിക്കുകയാണ് അങ്ങനെയാണ് പ്രവാചകർ പറഞ്ഞ് മദീനക്കാരോട് പറയുകയാണ് ഇനി നമുക്ക് മദീനത്തൊരു പള്ളി വേണം സഹാബ ഈ മദീനയുടെ മണ്ണിൽ നമുക്കൊരു പള്ളി വേണ്ടേ മദീനയുടെ മണ്ണിൽ ആദ്യമായിട്ട് പ്രവാചകരെ പള്ളി വെക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്ത റസൂലുള്ള മദീനയുടെ മണ്ണിൽ ആദ്യമായി നിർമ്മിച്ച പള്ളി ഏതെന്നറിയോ ഇന്നും എന്റെ പ്രിയപ്പെട്ടവർ മദീനത്തി എന്നാൽ കാണാൻ കഴിയുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖുബ മസ്ജിദുൽ ഖുബ ആ മനോഹരമായ പള്ളിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് നിങ്ങളാരെങ്കിലും മദീനത്തി എന്നിട്ട് ഞാൻ ആദ്യമായി നിർമ്മിച്ച സുജൂദ് ചെയ്ത മസ്ജിദിൽ കുബയിൽ ചെന്ന് ആരെങ്കിലും രണ്ടരക്കാത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് അല്ലാഹുവിനോട് പറഞ്ഞാലും അല്ലാഹു നിങ്ങൾക്കത് സാധിപ്പിച്ചു തരുമെന്നാണ് ഇനി നമ്മൾ മക്കത്ത് പോകുമ്പോ മദീനത്ത് പോകുമ്പോ മറക്കല്ലേ മറക്കല്ലേ അല്ലാഹുവിന്റെ പ്രവാചകർ ആദ്യമായി നിർമ്മിച്ച മസ്ജിദിൽ കുബ മറക്കല്ലേ അവിടെ ചെന്ന് രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടുണ്ട് ആ മസ്ജിദുൽ കുബയിൽ നിന്ന് അല്ലാഹു എനിക്ക് നല്ല ഭാഗ്യം തന്നിട്ടുണ്ട് ഞാൻ നമസ്കരിച്ചതിന്റെ ഉടനെ ആദ്യമായി ഞാൻ ദുആ ചെയ്തത് എന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകർ ആദ്യമായി സുജൂദ് ചെയ്ത മദീനയിലെ പള്ളിയല്ല അല്ലാഹു ഇജാബത്ത് തരുന്ന പള്ളിയാണ് ആ പള്ളിക്കകത്ത് പൊട്ടിക്കറിഞ്ഞ് ഞാൻ ആദ്യമായി ദുആ ചെയ്തത് എന്നെ പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ എല്ലാം എല്ലാം മാറുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഏഴു മാസമായി ഖബറിന്റെ അകത്താണ് അല്ലാഹുവേ സ്വർഗം കൊടുക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചയ്ക്ക് വേണ്ടിയാണ് മുത്ത റസൂലുള്ള മദീനയിൽ നിർമ്മിച്ച ഒന്നാമത്തെ പള്ളിയിൽ കിടന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവൻ ദുആ ചെയ്തതെങ്കിൽ ഈ സന്മനസ്സിന്റെ മനോഹരമായ മുത്ത റസൂലിന്റെ വേദിൽ വന്ന ഓരോരുത്തരോട് ഞാൻ പറയാം നിങ്ങൾ മദീനയിൽ പോകുമ്പോ മസ്ജിദുൽ ഖുബ മറക്കല്ലേ മറക്കല്ലേ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി സുജൂദ് ചെയ്ത പള്ളിയാണ് നിങ്ങളെ കൽബിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ ആ മദീനയിലുള്ള കഥ പറയുന്ന മദീനയുടെ മസ്ജിദുൽ ഖുബയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്ത് തരുന്നതാണ് അല്ലാഹു നമുക്ക് അവിടെ വീണ്ടും വീണ്ടും പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ ഉറക്കാമയും പറഞ്ഞു അല്ലാഹു തരട്ടെ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം എന്താ അറിയോ
ഒരു അഞ്ചു കാശ് ചെലവില്ലാതെയാണ് ഞാൻ മദീനത്ത് പോയത്. ഞാനതെല്ലാ സദസ്സിലും പറയലുണ്ട്. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ കഥ പറയുന്ന മദീനയുടെ ഒന്നാം ഭാഗം നമ്മുടെ എറണാകുളത്തെ കലൂരിൽ വെച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ മദീന അന്ന് മദീനത്ത് പോയിട്ടില്ല, മദീന കാണണമെന്ന് ആഗ്രഹം വെച്ച് ഞങ്ങള് ഒരു മൂന്ന് സ്വലാത്തിൽ ഇൽമിന്റെ സദസ്സിന്റെ അൽഹംദുലില്ലാ ആ സ്വലാത്ത് പരിപൂർണമായി ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കലൂരിലെ അഷറഫക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ, ഉസ്താദിനെ മദീനത്തിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നല്ലൊരു സന്തോഷം ലഭിച്ച സദസ്സ് അഷറഫക്കയാണ് എന്നെ ആദ്യമായിട്ട് മദീനത്ത് കൊണ്ടുപോയത്. ഞാനിത് പറഞ്ഞത് ഒരു അഞ്ച് കാശ് എനിക്ക് ചെലവായിട്ടില്ല. കാരണം എന്താ, ഇൽമിന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് മദീന കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഒരു മൂന്ന് സ്വലാത്തിൽ ഞാൻ പോവാം. മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഇൽമിന്റെ സദസ്സല്ലേ, നമ്മളിവിടെ ആരെയും കുറ്റം പറയൂല, ആരെയും ഗൈബത്ത് പറയൂല, നമ്മുടെ ലക്ഷ്യം മുത്തുനബിയുടെ പൊരുത്തമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് മദീനയുടെ ചരിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വെറുതെ കൊണ്ട് മുത്തുനബിയുടെ മൗലിദ് കൊണ്ട് തുടങ്ങി പ്രഭാഷണത്തിലൂടെ മുത്തുനബിയെ മദീനക്കാരെ സ്വീകരിച്ചപ്പോ ദഫ് മുട്ടിയിട്ടാണ് സ്വീകരിച്ചത്. ഇനി മദീനയുടെ കഥ പറഞ്ഞിട്ട് ഈ സദസ്സ് നമ്മൾ അവസാനിപ്പിക്കുമ്പോ നമ്മുടെ ബിസ്മില്ലാ കുഞ്ഞുമക്കൾ അള്ളാഹു അവർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ, ഇവിടെ വന്ന് മദീന പാടിയ എല്ലാ മക്കൾക്കും അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആ മക്കളുടെ ദഫിന്റെ അകമ്പടിയോടുകൂടി ദുആ ചെയ്തിട്ടേ ഇൻഷാല്ലാ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ, നേരൊന്നും വല്ലാതെ വൈകൂല. ഇൻഷാല്ലാ മദീന കാണണം എന്ന ആഗ്രഹം മാത്രം മനസ്സിൽ. പച്ചക്കുപ്പ കാണാത്തവരാറില്ലല്ലോ, ആ ഫോട്ടോയെങ്കിലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഉസ്താദേ, ഇനി അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ് അതല്ലെങ്കിൽ ഈ കണ്ണുകൾ അടക്കുന്നതിന്റെ മുമ്പ് മദീനയിൽ ചെന്നിട്ട് നേരെ പച്ചക്കുപ്പ കാണണം. അള്ളാഹു നമുക്ക് നിന്നെ തോഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമുക്ക് നിന്നെ തോഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എഴുന്നേറ്റുന്നൊരു മൂന്ന് സ്വലാത്തില്ല, ഉപ്പമാർക്കും പ്രയാസങ്ങൾക്കൊക്കെ ഇരിക്കാം, നല്ല ശബ്ദത്തിൽ ചെല്ലണം. അലഹമ്മദില്ല ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് ഇൻഷാല്ലാ കയറി വരും. എന്റെ കൂട്ടുകാരൊക്കെ ഒന്നുകൂടി എല്ലാ ഉപ്പമാരും ഇൻഷാല്ലാ ഫ്രണ്ടിലെ ചെയർ കൂടി ഒഴിവാക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഇൻഷാല്ലാ കയറി, കളർ റോട്ടിലുള്ള ആളുകളൊക്കെ ഇൻഷാല്ലാ കയറി ഇരിക്കുകയാണെങ്കിൽ സന്തോഷമായി. അലഹമ്മദില്ല ആ ഫ്രണ്ടിലെ ചെയർ ഒന്നുകൂടി ഇൻഷാല്ലാ. അലഹമ്മദില്ല നല്ല സദസ്സാണ്, നിറഞ്ഞ ചെറുപ്പക്കാര്, നിറഞ്ഞ കുഞ്ഞുമക്കൾ, ഉപ്പമാര്. അള്ളാഹുവേ ആരെയും നീ വെറുതെയാക്കല്ല റബ്ബേ. ഒരു ചെയർ ഇൻഷാല്ലാ ഫ്രണ്ടിൽ നമ്മൾ ബാക്കിയാക്കരുത്, കാരണം പിറകിൽ വരുന്ന കൂട്ടുകാർക്കൊക്കെ ഇരിക്കാം. ഇൻഷാല്ലാ നമ്മൾ വല്ലാതെ മെഴുകൂല, നല്ല ആവേശമുള്ള ദഫ് നടക്കാൻ പോകുന്ന സദസ്സാണ്. അപ്പൊ ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് എല്ലാവരും ഇൻഷാല്ലാ സദസ്സിലേക്ക് കയറിക്കാം. നല്ല ശബ്ദത്തിൽ മൂന്ന് സ്വലാത്ത് എല്ലാം. ഈ സ്വലാത്ത് എല്ലുമ്പോ മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് റബ്ബേ മദീന കാണണം കാണണം എന്നൊരാഗ്രഹം വെച്ചിട്ടാവണം. അള്ളാഹു ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മദീനത്തെ നമ്മളെ എത്തിക്കുമാറാവട്ടെ. والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله جل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ديوال ميدراي بادجو وچامو محمدا ോ ബാദൻ ഗംഗീടുള്ളോരെ കാണുവാൻ ഏകങ്ങ അസ്സലാത്തോ വസ്സലാമോ അലൈക്കയ റസൂലല്ലാ അസ്സലാത്തോ വസ്സലാമോ عليك يا حبيب الله ഇല്ലൊരു മുഖം തടവിട്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണം, നീ കബൂൽ ചെയ്യണം അല്ലാ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കാണാ ഭാഗ്യം നൽകണം അല്ലാ. ഈ കണ്ണുകൾ അടയുന്നതിന്റെ മുമ്പ് മുത്തുനബി ഉറങ്ങുന്ന മദീന, ആ മദീന കാണാ ഭാഗ്യം നൽകണം അല്ലാ. മദീന കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇൻഷാല്ലാ ബക്കറ്റ് മാറ്റി വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന എടുക്കണം. അള്ളാഹു കബൂലാവട്ടെ നല്ലൊരു സംഭാവന. ഇൻഷാല്ലാ മദീന കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാവട്ടെ നമ്മുടെ സംഭാവന.
മദീനത്ത് പോകണം. നമുക്കൊക്കെ അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ, നമുക്കൊക്കെ അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ. നമ്മുടെ കൂട്ടുകാർ ഇതിനു വേണ്ടി ഒരുപാട് കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അവര് വേറൊരു ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു മധു റസൂലിന്റെ വേദി അത്ര മാത്രമേ ഉള്ളൂ സാറെ. അപ്പൊ ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചു, വല്ല ബാധ്യതകൾ കടങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പറയാൻ മടിച്ചെങ്കിലും ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അത് നമ്മള് എല്ലാവരും തോളോട് തോളോടൊന്ന് ചേർന്നിട്ട് അത് ഒരുമിച്ച് നിന്നാല് ആ കടബാധ്യത നമുക്ക് അവർക്ക് തീർത്തു കൊടുക്കണം. അവര് പറഞ്ഞിട്ടല്ല, എന്റെ ഒരു ഒരു അഭിപ്രായം കൊണ്ട് ഞാൻ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരൊരിക്കലും തന്നെ തളരാൻ പാടില്ല. ഇങ്ങനെയുള്ള യുവാക്കളെയാണ് നമുക്ക് ആവശ്യം. അള്ളാഹു നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഈമാനികമായ കരുത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കബൂലി ചെയ്യുന്ന റഹ്മാനെ നീ സ്വീകരിക്കണം. അല്ലാ ഈ ബക്കറ്റിലേക്ക് ആരെല്ലാം സംഭാവന നൽകുമ്പോ കൽബിന്റെ കത്ത മുറാദുകളെ നീ ഹാസിലാക്കണം. അല്ലാ നീ ഹാസിലാക്കണം. അല്ലാ മദീന കാണാനുള്ള ഒരു വലിയ തൗഫീഖായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സംഭാവനകൾക്ക് നീ കബൂലിയത്ത് തരണം. അല്ലാ കബൂലാക്കട്ടെ. നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ അങ്ങനെ മൂന്ന് ദിവസം മസ്ജിദുൽ ഖുബയിൽ. ഇനി നമ്മൾ മദീനത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? നബി തങ്ങൾ നിസ്കരിച്ച ആ ഒന്നാമത്തെ പള്ളിയൊക്കെ നമ്മൾ കാണണം. അമീറന്മാരോട് അതൊക്കെ നമ്മൾ ചോദിച്ചറിയണം, ഏതാണ് മുത്തനബി ആദ്യം മദീനത്ത് മണ്ണിൽ വെച്ച പള്ളി? ഇന്നും കാണാൻ കഴിയും നമുക്ക്. അവിടൊക്കെ ചെല്ലുമ്പോഴല്ലേ എന്റെ മുത്തനബി ആദ്യം നിസ്കരിച്ച പള്ളിയല്ലേ? അങ്ങനെയാണ് മൂന്ന് ദിവസം ആ പള്ളിയിൽ താമസിച്ചുകൊണ്ട് മുത്തു റസൂലുള്ള വീണ്ടും പോവുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, നബിയേ ഇനി ഇവിടെ തങ്ങാനായിട്ടില്ല. നബിയേ മദീനയുടെ സെന്റർ ഭാഗത്ത് തങ്ങളെ മദീനക്കാര് കാത്തു നിൽക്കുകയാണ്. പോവണം റസൂലേ, ഇനിയും ഒരുപാട് പോവാനുണ്ട് നബിയേ. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് റബീഉൽ അവ്വൽ മാസത്തിൽ മൂന്ന് ദിവസം മസ്ജിദുൽ ഖുബയിൽ താമസിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോവുകയാണ്. പിന്നെ പോയത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ചരിത്രം പറയുകയാണ്, നൂറ് സ്വഹാബത്ത് നബിയുടെ കൂടെയുണ്ട് എന്നാണ്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസമല്ലേ യാത്ര ചെയ്യുന്നത്? ഒരുപാട് ഒരുപാട് നടന്നു പോയപ്പോ വെള്ളിയാഴ്ചയാണ്, ജുമയുടെ സമയമല്ലേ? ബഹുർഭാഗ കൊടുത്ത സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ സഹാബ, നമുക്ക് ഖുതുമ നിർവഹിക്കണ്ടേ? വെള്ളിയാഴ്ച ജുമ നമസ്കരിക്കണ്ടേ സഹാബ? അങ്ങനെയാണ് മദീനത്തെ പള്ളിയിൽ മദീനയുടെ മണ്ണിൽ ആദ്യമായിട്ട് പ്രവാചകരെ ജുമ നമസ്കരിച്ച പള്ളി ഏതെന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ ഇവിടെ അൻസാരിയായ ഒരു കൂട്ടുകാരന്റെ ഈന്തമരത്തിന്റെ തോട്ടമുണ്ട് നബിയേ, നമുക്ക് അവിടെ ചെന്നിട്ട് ഈന്തമരത്തിന്റെ തൈകൾ കൊണ്ടുവന്ന് ചെറിയൊരു പള്ളി വെക്കാ നബിയേ. എല്ലാവരും ഒരു മയോട് ആർജവത്തോടെ ഇറങ്ങുകയാണ്. ഈന്തമരത്തിൽ ചെന്നിട്ട് ഈന്തപ്പനത്തിന്റെ ഓലകൾ കൊണ്ടുവന്ന് ഒരു മനോഹരമായ പള്ളി വെക്കുകയാണ്. അതാണ് ഇന്നും നമ്മൾ മദീനയിൽ ചെന്നാൽ കാണാ മസ്ജിദുൽ ജുമാ. ഈ സന്മനസിന്റെ നഗറിൽ വന്ന ഓരോരുത്തരും മദീനയുടെ മണ്ണ് കാണുമ്പോ മസ്ജിദുൽ ജുമാ കാണാതെ മടങ്ങല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ജുമ നമസ്കരിച്ച പള്ളി ണ്ടല്ലോ ഇന്നും മദീനയുടെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ പള്ളിക്കകത്തിരുന്നുകൊണ്ട് ജുമ നമസ്കരിച്ച് ഖുതുബ നമസ്കാര ഖുതുബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് മുത്തനബിയുടെ പ്രഭാഷണം കഴിഞ്ഞ് വീണ്ടും പോവുകയാണ് മദീനയുടെ സെന്ററിലേക്ക്. മദീന നിവാസികൾ കാത്തിരിക്കുകയാണ്, പ്രവാചകന്റെ വരവുമായിട്ട് മദീനക്കാരെ കാത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹുവേ മദീനയിലെത്തുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മദീനയുടെ മധ്യഭാഗത്തെത്തിയപ്പോ ആദ്യമായിട്ട് മദീനക്കാരെ പ്രവാചകരെ സ്വീകരിച്ചതെങ്ങനെയാണ്? മദീനയുടെ സെന്റർ ഭാഗത്ത് രണ്ട് ഗേറ്റുകൾ സ്ഥാപിക്കുകയാ. ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മദീനയിൽ ചെന്നാ കാണാം ആ ഗേറ്റ് അവിടെ കാണാ. ബാബുൽ ഹിജറ. ഇന്നും മദീനയുടെ ഹറമിലേക്ക് നമ്മൾ കടക്കുന്നത് ആ രണ്ട് ഗേറ്റിലൂടെയാ. അതുകൊണ്ടല്ലേ സന്മനസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് പരിശുദ്ധമായ മധു റസൂലിന്റെ വേദി ഒരുക്കിയപ്പോ ഈ നഗരിയുടെ മുന്നിൽ മധു റസൂലിന് സ്വാഗതമോദി ഗേറ്റ് വെച്ചത് എന്തിനാ?
എന്റെ ഒട്ടകത്തെ നിങ്ങൾ വെറുതെ വിടുക എന്റെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് സാബാ അവിടെയാണ് പിന്നാർ റസൂലുള്ളാഹി ഇറങ്ങുന്നത് സാബാ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നതല്ലോ എവിടെയാണ് പ്രവാചകന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത് മുത്തു റസൂലുള്ളാഹിയുടെ ആ മനോഹരമായ വാഹനം ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് എവിടെയാണ് മദീനയിലെ പാവപ്പെട്ട സ്വഹാബിയായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീടിന്റെ മുറ്റത്താണ് അബു അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തുമ്പോ കൊല്ലങ്ങളിൽ ബദറു അലൈന ഫിസനിയതിൽ വദാനി വജബ ശുക്റു അലൈന എന്ന് പറഞ്ഞിട്ട് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീടുമുറ്റത്തേക്ക് മദീനയിലെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കുഞ്ഞുമക്കൾ ദഫ് മുട്ടി വരികയാ ഒരു ഭാഗത്തെ പ്രവാചകന്റെ മദഹ് പാടുമ്പോ അപ്പുറത്തെ പ്രവാചകനെ സ്വീകരിക്കാൻ ദഫ് മുട്ടിയിട്ട് മദീനക്കാര് വന്നതാ ഇത് ചരിത്രമാണ് മദീനയുടെ ചരിത്രമാ അങ്ങനെ മദീനയിൽ വലിയ സന്തോഷത്തോടെ റാഹത്തോടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അല്ലകളില്ല പ്രശ്നങ്ങളില്ല കുത്തുവാക്കില്ല പെറികളില്ല റബ്ബേ എന്തൊരു സന്തോഷമാണ് പിറന്ന നാട്ടുകാരായ മക്കാരെന്നെ കല്ലെറിഞ്ഞാൽ എന്റെ മദീന എന്നെ വാരിപ്പുണർന്ന മദീന അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ വന്ന് പറഞ്ഞു നബിയേ ഇനി മദീനയുടെ മധ്യഭാഗത്ത് നമുക്കൊരു പള്ളി വേണം നബിയേ അങ്ങനെയാണ് മദീനയുടെ മധ്യഭാഗത്ത് ഒരു പള്ളി വെക്കാൻ പ്രവാചകർ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏത് പള്ളിയുടെ ചരിത്രമെന്നറിയോ മദീനയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ മസ്ജിദ് നബി ഉണ്ടല്ലോ ആ മസ്ജിദ് നബിയുടെ സങ്കടത്തിന്റെ കഥകളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ആരാ പ്രിയപ്പെട്ടവരെ മസ്ജിദ് നബിക്ക് സ്ഥലം വാങ്ങിക്കൊടുത്തത് ആരാ മസ്ജിദ് നബിക്ക് സ്ഥലം വാങ്ങാനുള്ള കാശ് കൊടുത്തത് ആരാ മസ്ജിദ് നബിയുടെ ഒന്നാമത്തെ തറക്കൽ വെച്ചതാരാ ആ മനോഹരമായ ചരിത്രമാണ് നമ്മൾ ഈ സദസ്സിൽ പറയുന്നത് എല്ലാവരും മൂന്ന് സ്വലാത്ത് ചൊല്ലിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അള്ളാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി തരട്ടെ മസ്ജിദ് നബിയുടെ ഒന്നാം നമ്പർ ഗേറ്റ് ഉള്ളത് എവിടെയെന്നറിയോ നബി തങ്ങളുടെ വാഹനം മുട്ടുകുത്തിയ സ്ഥലത്താണ് നമ്മൾ മദീനത്ത് പോകുമ്പോ ഓരോ ഗേറ്റുകളുണ്ട് അതിന്റെ മുകളിലൊക്കെ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ടോ നമ്പർ വൺ ഗേറ്റ് ഉള്ളത് മുത്തുനബിയുടെ വാഹനം മുട്ടുകുത്തിയ അബു അയ്യൂബ് അൻസാരി തങ്ങളെ വീട്ടുമുറ്റത്താണ് മസ്ജിദ് നബിയുടെ ഒന്നാമത്തെ ഗേറ്റ് കിടക്കുന്നത് അള്ളാഹു അത് കാണാനുള്ള തോഫീക്ക് അല്ല നമുക്ക് നൽകട്ടെ അങ്ങനെ മസ്ജിദ് നബിയുടെ നിർമ്മാണം നടക്കുമ്പോ മുത്തുനബി ചോദിച്ചു സുഹാബ നമുക്ക് ഈ സ്ഥലം നമുക്ക് പള്ളിക്ക് വേണ്ടി വാങ്ങണം ഈ സ്ഥലം മാരുടെ സ്ഥലമാണ് സ്വഹാബത്ത് വന്ന് പറഞ്ഞു നബിയേ ഇത് അറബികള് പഴയകാലത്ത് ഈത്തപ്പഴം ഉണക്കാനിട്ടുന്ന സ്ഥലമാണ് രണ്ട് യത്തീം മക്കളുടെ പേരിലാണ് ഈ സ്ഥലം കിടക്കുന്നത് തരീഖ് മദീന സയ്യിദുൽ ബഷർ എന്ന കിതാബ് 143-147 ഈ പേജിന്റെ അകത്ത് ഈ ചരിത്രം കാണുന്നു മസ്ജിദ് നബിയുടെ ചരിത്രം സ്വഹാബത്ത് വന്ന് പറഞ്ഞു നബിയേ രണ്ട് യത്തീം മക്കളുടെ പേരിലാണ് രണ്ട് കുഞ്ഞുമക്കളുടെ പേരിലാണ് ഈ സ്ഥലമുള്ളത് റസൂലേ അള്ളാഹുവിന്റെ പ്രവാചകനാ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇനി മദീനത്തൊരു പള്ളി വെക്കുകയാണ് മസ്ജിദ് നബവി അതിനു വേണ്ടി മുത്തുനബിക്ക് നിങ്ങൾ സ്ഥലം തരാവോ
നുഹിബ്ബുക യാ റസൂലല്ലാഹ്. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ തരാറടിയാണ് നബിയേ. കാരണം ഈ കൽബ് നിറയെ തങ്ങളാണ്, ഈ ജീവിതം മുഴുവനും തങ്ങൾക്കാണ്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മച്ചിയും എന്റെ വാപ്പച്ചിയും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അഥവാ എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരെ തങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു നബിയേ. അതുകൊണ്ട് തങ്ങൾക്ക് എത്രയാണ് സ്ഥലം വേണ്ടത്? പള്ളിക്ക് വേണ്ടിയല്ലേ, മദീനത്തൊരു പള്ളി വെക്കാ വേണ്ടിയല്ലേ തങ്ങളെടുത്ത് ഉള്ളതാ? പ്രവാചകർ പറഞ്ഞു, വേണ്ട, വെറുതെ എനിക്ക് സ്ഥലം വേണ്ട. കാരണം എന്താണ്? നിങ്ങൾ യതീമക്കളാണ്, ഉമ്മയില്ലാത്ത വേദന അനുഭവിച്ച നബിയാണ്, വാപ്പച്ചിയില്ലാത്ത സങ്കടം പറഞ്ഞ പുന്നാര റസൂലല്ലേ. നമ്മുടെ മുത്തുനബിയുടെ ഉപ്പ ചെറുപ്പത്തിലേ വിട പറഞ്ഞു പോയില്ലേ നമ്മുടെ പുന്നാര റസൂലല്ലേ. യതീമിന്റെ വേദന എന്താണ്? യതീമിന്റെ നൊമ്പരം എന്താണ്? യതീമിന്റെ കണ്ണീരിന്റെ കഥന കഥ ജീവിതത്തിൽ പഠിച്ച റസൂലാണ് നമ്മുടെ മുത്തുനബി. അതുകൊണ്ട് തന്നെ പ്രവാചകരെ പറയുകയാണ്, വേണ്ട, യതീമിന്റെ വില എനിക്കറിയാ. അതുകൊണ്ട് ഉമ്മയില്ലാത്ത മക്കളെ, പാപ്പയില്ലാത്ത യതീമക്കളല്ലേ, നിങ്ങൾ ഈ സ്ഥലം എനിക്ക് വെറുതെ വേണ്ട. 10 ദിർഹമിന് പകരം ഈ സ്ഥലം നിങ്ങൾ എനിക്ക് തരിക. അങ്ങനെ 10 ദിർഹമിന് പകരമാണ് മസ്ജിദ് നബിയുടെ സ്ഥലം വാങ്ങുന്നത്. പക്ഷേ കാശ് കൊടുക്കാൻ പ്രവാചകന്റെ കയ്യിലില്ല. റസൂലുള്ള സഹാബത്തിനോട് ചോദിച്ചു, നിറഞ്ഞ സദസ്സാണ്. സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഈ പള്ളി വാങ്ങാൻ, പള്ളി വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ, വസ്തു വേണ്ടേ? അതിന് 10 ദിർഹം തരാൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കഴിവുള്ളവൻ ആരാ? അനയാ റസൂലല്ലാ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരാ നബിയേ. ഒരു മടിയുമില്ലാതെ ഞാൻ എടുത്തു തരാ നബിയേ. ഒരു പള്ളി വെക്കാനല്ലേ റസൂലേ, ഒരു പള്ളി വെക്കാനല്ലേ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരെ മുമ്പിലേക്ക് ആദ്യമായി നേറ്റി നിന്ന സഹാബി ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവേ, ഈ സന്മനസ്സിന്റെ നഗറിൽ വന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉസ്മാന് തങ്ങളെ കൂടെ നീ സ്വർഗം നൽകണേ. അല്ലാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തങ്ങളാണ് മസ്ജിദ് നബിക്കുള്ള 10 ദിർഹം എടുത്തു കൊടുത്തത്. ഞാൻ തരാ റസൂലേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, തങ്ങൾക്ക് ഞാൻ തരാ നബിയേ. പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു പോയി, മുത്തുനബിയുടെ മനസ്സ് വേദനിച്ചു പോയി. അല്ലാഹുവേ, ചാടി എഴുന്നേറ്റുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങൾ ഏറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കുറയില്ലേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഉസ്മാനെ, നിങ്ങളെ കൽബിന്റെ കത്തൊരു ആഗ്രഹം പറ. താരീഖ് മദീനയുടെ 13-ാം ആളും ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ മദീനത്തിൽ എന്നപ്പോ മദീനയിലെ മനോഹരമായ മസ്ജിദ് നബി ഇല്ലേ, ആ മസ്ജിദ് നബിയുടെ 2-ാമത്തെ ഫ്ലോറിൽ വിശാലമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറിക്കകത്ത് 40-ഓളം വാണെങ്കിൽ മദീനയുടെ ചരിത്രം പറയുന്ന താരീഖ് മദീനയുടെ കിതാബ് കാണാ. മദീനത്ത് പോയപ്പോ 2 ദിവസം ഞാൻ ആ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് എഴുതിയെടുത്ത ചരിത്രമാണ് ഈ സന്മനസിന്റെ മനോഹരമായ മധുഹു റസൂലിന്റെ സദസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകരെ ചോദിക്കുന്നു, ഒരാഗ്രഹം പറ, മദീനത്ത് പള്ളിക്ക് വേണ്ടി സ്ഥലം തന്ന സമയല്ലേ, നിറഞ്ഞ സദസ്സാണ്, എന്ത് പറഞ്ഞാലും മുത്തുനബി തരുന്ന സദസ്സാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, ഇത് വല്ലാത്ത ഒരു അവസരമാണ് നബിയേ, ഇത് വല്ലാത്തൊരു അവസരമാണ് നബിയേ. നബി തങ്ങളെ, എനിക്ക് ഒന്നും വേണ്ട നബിയേ, തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മക്കയാണോ മദീനയാണോ? നബി തങ്ങളെ കൽബ് തറക്കുന്നൊരു ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമായി പോയി. തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മക്കയാണോ മദീനയാണോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീര് തുടച്ച് പറയുകയാണ്, എന്റെ പരിശുദ്ധമായ മക്ക, ഉമ്മച്ചിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന പരിശുദ്ധ മക്ക, പിറന്ന നാടായ മക്കയെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല സാബാ.
കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് മക്കയുടെ മണൽ മരുഭൂമിയിലൂടെ നടന്നുപോയ കളിച്ചു വളർന്ന നാടല്ലേ പരിശുദ്ധമായ മക്ക. അല്ലാഹുവിന്റെ കഅബാലം സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ നാടാണ്. അതുകൊണ്ട് മക്കയെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല സ്വാബാ. എന്നാലും എന്റെ മദീന എന്നെ ഉമ്മയെ പോലെ ലാളിച്ച് എന്റെ മദീന. മക്കാര് കല്ലെറിഞ്ഞപ്പൊ മദീന മദീന എന്നെ മാടി വിളിച്ചില്ലേ സ്വാബാ. ഒരു ഉമ്മയെ പോലെ എനിക്ക് സ്നേഹം തന്ന എന്റെ മദീന. ഒരു വാപ്പച്ചിയുടെ സ്നേഹം തന്ന മദീന. ആരാരമില്ലാത്ത സമയത്തിന് കവയം തന്ന മദീന. എനിക്ക് ഭക്ഷണം തന്ന, വീട് തന്ന, പാർപ്പിടം തന്ന, സൗകര്യങ്ങൾ തന്ന, ഇത്രയും അധികം കൂട്ടുകാർ എനിക്ക് തന്ന പരിശുദ്ധമായ മദീന. ആ മദീനയാണ് എന്റെ കൽവിന്റെ കത്തി ഏറ്റവും കൂടുതൽ മഹത്വത്തുള്ളത് സഹാബാ. മദീനയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. മക്ക എനിക്ക് മറക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കുടുംബീയ സമയത്ത് സഹായിച്ച ആളുകളെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരിക്കലും നബി തങ്ങൾ ഈ വാക്കിൽ നിന്ന് ഉസ്മാൻ തങ്ങൾക്ക് മനസ്സിലായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ അവിടുത്തെ ജനാസ അടക്കം ചെയ്യുന്നത് മദീനത്താകും എന്ന് ഉസ്മാൻ തങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ നിങ്ങൾ മദീനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കില്, മദീനയാണ് നിങ്ങൾ കൽവിന്റെ കത്തി ഏറ്റവും കൂടുതൽ മഹബത്തുള്ളതെങ്കില്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേണ്ടതെന്തെന്നറിയോ, ഉസ്മാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മദീനയുടെ മണ്ണിൽ ഒരു ആറടി മണ്ണ് വേണം റസൂലേ. തങ്ങൾ ഉറങ്ങുന്ന മദീന, തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മദീന, ആ മദീനയുടെ മണ്ണിലെ ഒരു ആറടി മണ്ണ് ഖബർ വേണം നബിയേ. അല്ലാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുവേ ഉസ്മാന് മദീനയിൽ ഖബർ കൊടുക്കണമെന്ന്. ആ നിറഞ്ഞ സദസ്സിൽ അങ്ങ് ആമീൻ പറഞ്ഞപ്പോ ആ ദുആനക്കല്ലാഹു ഇജാബത്ത് കൊടുത്തില്ലേ. ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മദീനയുടെ മണ്ണിൽ ചെന്നാ കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബിയുടെ പരിസരത്ത് ഫാത്തിമ ബിഹി റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങളും നിറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ രാജകുമാരിയായ ആയിഷ നബിയുടെ ചരിത്രം ഉറങ്ങുന്ന ജന്നത്തുൽ ബഖിയ, പ്രവാചകന്റെ പേരിൽ എപ്പോഴും മതുക പാടുന്ന ഹസാൻ ഇബ്നു സാബിത്തിന്റെ ചരിത്രങ്ങളും നിറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖിയ. ഏഴ് മഹാന്മാര് വിട പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നൊരു സഹാബിയാണ് സയ്യിദന സഅദ് ഇബ്നു മുആദ്. ആ സഅദ് ഇബ്നു മുആദിന്റെ ഖബറ് കിടന്നിറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖിയ, ആ ജന്നത്തുൽ ബഖിയുടെ മണ്ണില് ഒരു രാജകുമാരനെ പോലെ കിടന്നിറങ്ങുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവരാഗ്രഹിച്ച മദീനയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവര് കൊതിച്ചുപോയ മദീന, ആ മദീന മദീനയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഹബത്ത് വരേണ്ടത്. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു കാലത്ത് മക്ക വിറപ്പിച്ച സഹാബിയാണ്. ഇന്നും എന്റെ പ്രിയപ്പെട്ടവർ മക്കയിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന രണ്ട് പർവ്വതങ്ങളുണ്ട്. സൗദി ഗവൺമെന്റ് പൊളിച്ചു നീക്കം ചെയ്യാതെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് മഹദിയായ ഖദീജ ബീവി കിടന്നുറങ്ങുന്ന ജന്നത്തുൽ മുഹല്ലയിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ അതിന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇന്നും തല ഉയർത്തി നിൽക്കുന്ന രണ്ട് പർവ്വതം കാണാ. അതിൽ നിന്ന് ഇടത് ഭാഗത്തെ പർവ്വതത്തിന്റെ പേരെന്തെന്നറിയോ? ജബൽ ഉമറ. ഉമറുൽ ഫാറൂഖിന്റെ ചരിത്രങ്ങളുടെ മണൽ തരികൾ ഇറങ്ങുന്ന മക്കയിലെ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതം ഇന്ന് പൊളിക്കാൻ കഴിയാതെ അവിടെ സ്ഥിതി ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ അവിടെ ചെല്ലാൻ കാണാൻ കഴിയുന്നതാണ്.
ആ പർവ്വതത്തിന് അങ്ങനെ പേര് വരാൻ കാരണമെന്താണ്? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് പകൽ സമയത്ത് ഉല്ലസിച്ച പർവ്വതമാണ്. പകൽ സമയത്ത് വരെ അറബികൾക്ക് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോവാൻ പേടിയാണ്. കാരണം അവിടെ ഖത്താബിന്റെ പൊന്നുമോന ഉമറുള്ള പർവ്വതമാണ്. അത്രക്കും ഭയങ്കരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആരാ നബിയെ നിങ്ങളെ ചീത്ത വിളിക്കാൻ ആരാണ്? നിങ്ങളെ കല്ലെറിയാൻ ആരാണ്? നിങ്ങളെ തീമെന്ന് പറയാൻ ആരാണ്? മക്കയുടെ മണ്ണിൽ തങ്ങളെ എതിർക്കാൻ ഒരു ഉമ്മ പറ്റ ആൺകുട്ടി മുല്ലനബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ചെറുവിരിൽ പിടിച്ചുകൊണ്ട് മക്കയുടെ മദീനയുടെ മണ്ണിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പ്രവാചകന്റെ കളിക്കൂട്ടുകാരനായി തോഴനായി വന്ന സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ്. ആ സ്വഹാബി ഇന്ന് കിടന്നിറങ്ങുന്നത് എവിടെയാ? ആ സ്വഹാബി ഇന്ന് കിടന്നിറങ്ങുന്നത് എവിടെയാ? മദീനയുടെ മനോഹരമായ മസ്ജിദിൽ, മസ്ജിദ് നബിയുടെ ഉള്ളിലല്ലേ പ്രവാചകന്റെ കളിക്കൂട്ടുകാരനായ സിദ്ദീഖുള്ള കബറങ്ങളെ കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിസരത്ത് കിടന്നിറങ്ങാ അല്ലാഹു ഭാഗ്യം കൊടുത്ത സഹാബിയാണ്. അതിനൊരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. സയ്യിദുൽ ബശർ എന്ന കിതാബ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഉമറിനൊരു മരണമുണ്ടെങ്കിൽ ഈ അറേബ്യൻ സാമ്രാജ്യത്തിലെ മദീന എന്ന മണ്ണിൽ വെച്ചിട്ടാകണമല്ലോ. എന്റെ മുത്തുനബി ഉറങ്ങുന്ന മദീന, ആ മദീനയിൽ വെച്ചിട്ടല്ലാതെ എനിക്ക് മരണം തരില്ല അല്ലാ. ആ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് കൊടുത്തില്ലേ? എപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ലോകത്തോടെ വില പറഞ്ഞത്? മദീനയിലെ മനോഹരമായ മസ്ജിദിന്റെ പേര് സുബഹി ജമാഅത്തിന്റെ ഇമാമ് നിൽക്കുമ്പോഴാണ്. അല്ലാഹുവേ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇമാമ് നിൽക്കുന്നത് വരെ ശത്രുക്കൾ വന്നിട്ട് തൂണിന്റെ പിറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. കാരണം ഉമറിന്റെ മുമ്പ് വരാ പേടിയാണ്. ഉമറിന്റെ മുമ്പ് വരാതെ ധൈര്യമുള്ള ഒരു ആൺകുട്ടിയുമെന്ന് മക്കയുടെ മദീനയുടെ മണ്ണിലില്ല. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് തക്ബീർ കെട്ടുന്നത് വരെ മസ്ജിദിന് വീഴ തൂണിന്റെ പിറകിൽ ശത്രുക്കൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. സുബഹിക്ക് വേണ്ടി തക്ബീർ കെട്ടി ഇമാമെന്ന്, ഇമാമത്തിന് വേണ്ടി തക്ബീർ കെട്ടിയപ്പോഴാണ് വിഷം പുരട്ടിയ കടാറിയുമായിട്ട് അബൂലു ഉലവി എന്ന ഭീകരവാദി വന്ന് 11 വെട്ടുകളാണ് ഉമറുൽ ഫാറൂഖിന്റെ പിറകെ വന്ന് വെട്ടിയത്. അല്ലാഹുവേ, ആ വെട്ടിയിട്ട് കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞില്ലേ ഇസ്ലാമിന്റെ ഗർജനമേ ഉമറുൽ ഖത്താബ്. മഹാനവരകൾ കണ്ണുകൾ അടക്കുന്നതിന് മുമ്പ് മനസ്സിന്റെ അകത്ത് മനസ്സ് തട്ടിക്കരഞ്ഞ അവസാനത്തൊരു സന്തോഷവാർത്തയുണ്ട്. അല്ലാഹുവേ, പ്രവാചകന്റെ ബീവിയായ ആയിഷ ബീവി ഉമ്മയുടെ പരിസരത്ത് വന്ന് പറയുകയാ, ആയിഷ ഉമ്മ, ഉമറിനെ അടക്കം ചെയ്യുന്നത് മദീനയിൽ ആവണം. എന്റെ മുത്തുനബി ഉറങ്ങുന്ന മദീന, എന്റെ മുത്തുനബിയുടെ റൗദാ ഷരീഫ് ഉറങ്ങുന്ന മദീന, ആ മദീനയിൽ എനിക്ക് ഖബറ് വേണം ഉമ്മാ. ആ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തില്ലേ? ഇന്നും എന്റെ പ്രിയപ്പെട്ടവർ മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ്. റൗദയോട് സലാം പറഞ്ഞിട്ട് 3 കെട്ടുകളാണ് റൗദയുള്ളത്. ആദ്യത്തെ 2 കെട്ടുകളുള്ളത് ഫാത്തിമാബിയുടെ വീടാണ്. ഫാത്തിമാബിയുടെ വീടിലാണ് നമ്മൾ ആദ്യം കാണുന്ന വോൾസുള്ളത്. അപ്പുറത്താണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുകയാണ്. അപ്പുറത്ത് സിദ്ദീഖ് തങ്ങൾ കിടക്കുകയാണ്. അതിന്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ഉമറ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അവരൊക്കെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മദീന, ആ മദീനയാവണം നമ്മുടെ സന്തോഷം. അല്ലാഹുവെ, ഞങ്ങൾ മദീനത്തിൽ എത്തിച്ചു തരണേ അല്ലാ. മദീന കാണാതെ ഞങ്ങൾ ആരെയും ഇനി മരിപ്പിക്കില്ലേ അല്ലാ. അങ്ങനെ മസ്ജിദ് നബിയുടെ നിർമ്മാണം തുടങ്ങുക. ഇനി മസ്ജിദ് നബിയുടെ 1-ാമത്തെ തറക്കല്ലിട്ട് തരാ, പറഞ്ഞു തരാം. ഒരു 3 സ്വലാത്ത് കൂടി നല്ല ശബ്ദത്തിൽ ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദേ. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ, നമ്മുടെ ജോലികളിലൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് നൽകട്ടെ. ജോലിയില്ലാത്ത എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈറായ ജോലി ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാഹു.
പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാര്, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ ജ്യേഷ്ഠൻ അനിയന്മാര്, ഞങ്ങളുടെ നാട്ടുകാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം. അള്ളാ, ഈ കഥ പറയുന്ന മദീനയുടെ ചരിത്രം ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും ജോലി നീ ഖൈർ നൽകണേ അള്ളാ. അങ്ങനെ മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബവി മസ്ജിദുൽ നബവി കാണുവാൻ നാദാ തൗഫീഖ് നൽക റഹീമേ, മുത്തിന്റെ റൗള കാണുവാൻ നാദാ തൗഫീഖ് നൽക റഹീമേ, മസ്ജിദുൽ നബവി കാണുവാൻ നാദാ തൗഫീഖ് നൽക റഹീമേ, മുത്തിന്റെ റൗള അണയുവാൻ നാദാ തൗഫീഖ് നൽക റഹീമേ. അല്ലാഹുവേ, മസ്ജിദ് നബിയുടെ കഥ പറയുകയാണ്. മനോഹരമായ മസ്ജിദ് നബിക്ക് വേണ്ടി ഓരോ സഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മനോഹരമായ സദസ്സാണ്. ആദ്യമായിട്ട് മസ്ജിദ് നബിയുടെ തറക്കല്ലിൽ വെച്ചതാരാണ്? ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സയ്യിദുൽ ബശർ എന്ന കിതാബ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരാണ് മസ്ജിദ് നബിയുടെ ഒന്നാമത്തെ തറക്കല്ല് വെച്ചത്. രണ്ടാമത്തെ കല്ല് വെച്ചത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് മൂന്നാമത്തെ കല്ല് വെച്ചത്. ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നാലാമത്തെ കല്ല് വെച്ചത്. ആരാ? മസ്ജിദ് നബിക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്ത സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ാണ് അല്ലാഹുവേ അവരൊക്കെ പൊരുത്തം ഞങ്ങളെ സദസ്സിന് നൽകണം. അല്ലാന്റെ പ്രവാചകനാണ് മസ്ജിദ് നബിയുടെ ഒന്നാമത്തെ തറക്കല്ല് വെച്ചത്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പള്ളി നിർമ്മിക്കുമ്പോ, മദ്രസ നിർമ്മിക്കുമ്പോ തങ്ങന്മാരെ നമ്മൾ കൊണ്ടുവരാറില്ലേ? ഉസ്താദുമാരെ കൊണ്ടുവരാറില്ലേ? തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് മസ്ജിദ് നബിയുടെ നമ്മുടെ പള്ളികളുടെ തൂണ് വെക്കാനും തറക്കല്ല് വെക്കാനും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമാകുന്ന ഭവനത്തിന്റെ തറക്കല്ലിടാ. നമ്മൾ തങ്ങന്മാരെ ഉസ്താദുമാരെ കൊണ്ടുവരുന്നത് എന്തിനാണ്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പള്ളിയുടെ തറക്കല്ല് വെച്ചത് അത് ലോകത്തിന്റെ അനുഗ്രഹിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെയാണ് ഓരോ സ്വഹാബത്തും ഓരോ പാറക്കല്ലെടുത്തിട്ട് മദീനയുടെ പള്ളിയുടെ പണി തുടങ്ങുകയാണ്. എല്ലാവരും ആ പണിയിൽ പങ്കാളികളാവുകയാണ്. താരിഖ് മദീന പറയുന്നത് കാണാ. സയ്യിദുൽ ബശർ എന്ന കിതാബും ഈ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. ആദ്യമായി മസ്ജിദ് നബിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നതാരാ? മസ്ജിദ് നബിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദ്യമായി പള്ളിക്കകത്തേക്ക് ഇറങ്ങി വന്നതാരാണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹ മലക്ക് ജിബ്രീൽ എന്നെ പ്രിയപ്പെട്ടവർ മദീനത്തെ പള്ളിയിൽ ചെന്നാലേ കാണാൻ കഴിയുന്നതാണ്. അന്ന് ജിബ്രീൽ ഇറങ്ങി വന്ന വാതിലുണ്ടല്ലോ, ഇന്ന് മദീന പള്ളിയുടെ ചുമരിൽ കാണാ. പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് റൗളയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാ വീണ്ടും ആ റൗളയുടെ ചുമരിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ഒരു പച്ച നിറത്തിൽ ചെറിയ വട്ടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാ, ബാബു ജിബ്രീൽ. ആ കവാടത്തിലൂടെയാണ് അല്ലാഹുവിന്റെ മാലാക ജിബ്രീൽ ഇറങ്ങി വന്ന വാതില്. ഈ കണ്ണുകളില്ലത് കാണണ്ടേ ചെറുപ്പക്കാരാ? ഈ കണ്ണുകളില്ലത് കാണണ്ടേ പെങ്ങളേ? എത്ര തവണ പറഞ്ഞതാണ്, സിനിമ കാണല്ലേ, സീരിയല് കാണല്ലേ, ഈ കണ്ണിനെ കൊണ്ട് ഹറാവ് കണ്ട കണ്ണിനെ കൊണ്ട് ബുദ്ധനബിയുടെ ചരിത്രം ഉറങ്ങുന്ന മദീന കാണാ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സ് നിറയട്ടെ മഹബ്ബത്തു റസൂൽ, നമ്മുടെ കണ്ണ് നിറയട്ടെ മഹബ്ബത്തു റസൂൽ, നമ്മുടെ നാവ് നിറയട്ടെ മഹബ്ബത്തു റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ മൊബൈലിന്റെ അകത്ത് സിനിമ പാട്ടുണ്ടാകൂല കൂട്ടി
രാജകൊട്ടാരത്തിൽ വളർന്ന സ്വഹാബിയായിരുന്നു, മകനായിരുന്നു. സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച ഒരു കാലത്ത് രാജപ്രൗഢിയിൽ ജീവിച്ച പൊന്നുമോൻ മദീനയുടെ മണ്ണിലെത്തി. ഇന്ന് നമുക്ക് മദീനത്തി എന്നാൽ മദീനയിൽ നിന്ന് കുറച്ചകലെയാണ് മസറത്തു സൽമാൻ ഉള്ളത്. ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെയാണ് നല്ല മനോഹരമായ ഈത്തപ്പഴങ്ങളൊക്കെ കാണാൻ കഴിയും. മുത്തുനബി അന്ന് നട്ടുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ മരങ്ങളും ഉമർ ഫാറൂഖ് തങ്ങൾ നട്ട ഈത്തപ്പഴത്തിന്റെ മരങ്ങളും രണ്ടും വേർതിരിച്ചിട്ടെന്നെ മസറത്ത് സൽമാനിൽ വേർതിരിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന നമുക്ക് വലിയൊരു സന്തോഷം. കാരണം എന്താണെന്നറിയോ, അതിന്റെ പരിസരത്തിലൂടെ ഇങ്ങനെ അരുവികൾ ഇങ്ങനെ കളകളാരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനോഹരമായ രംഗം, അത് നമ്മള് മദീനത്ത് വേറെവിടെ ചെന്നാലും കാണില്ല. ആ മസറത്ത് സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉറങ്ങുന്ന സൽമാനിൽ ഫാരിസിലെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. അത് പറയാൻ സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു നിമിഷത്തിൽ പറയാം. കാരണം മദീന പള്ളിയുടെ ചരിത്രം തന്നെ പറഞ്ഞു തീർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തോട്ടത്തിൽ ചെന്നാൽ നമുക്ക് ഇന്നും കാണാൻ കഴിയും. അതിൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ അടക്ക കൗങ്ങന്തോട്ടത്തിൽ ഉള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികൾ, ചെറിയ ചെറിയ ചാലുകൾ ഇങ്ങനെ വെള്ളമൊഴുകുന്ന മനോഹരമായ കാഴ്ച. ഇന്നും മസറത്തു സൽമാൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ട്. അള്ളാഹുവിടൊക്കെ പോവാനും നേരിട്ട് അതിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിക്കാനുള്ള ആ ഒരു തൗഫീഖൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. മദീനത്തി എന്നാൽ കുറച്ചപ്പുറത്ത് പോകണം, എന്നാലും നമ്മൾ പോകണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത് തോന്നുമ്പോ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോ അതൊക്കെ ഇൻഷാല്ലാ മുതലാക്കാം. 71 അമ്പിയാക്കന്മാര് വെള്ളം കുടിച്ച് കിണർ ഇന്നും മദീനയിലുണ്ട്. മൂസാ നബി അടക്കമുള്ള 71 അമ്പിയാക്കന്മാര് ബിഹ്റു റൂഹ എന്നതിന്റെ മുകളിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചത് കാണാൻ കഴിയും. ആ കിണറിന്റെ അപ്പുറത്ത് ഒരു വലിയൊരു മക്ബറ, ഒരുപാട് മഹാന്മാര് അന്തിയിറങ്ങുന്ന ഖബ്രസ്ഥാൻ ഇതിന്റെ പരിസരത്തുണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം നമ്മൾ. ഇന്നും അതിന്റെ ഉള്ളിൽ വറക്കത്തുണ്ട്. ഞങ്ങളൊക്കെ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട് വറക്കത്തിന് വേണ്ടി. ഇന്നും അതിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളമില്ലെങ്കിലും ആ വറക്കത്തിന്റെ വെള്ളം ഇന്നും അതിലുണ്ട്. നബി തങ്ങൾ തുപ്പിയ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയപ്പോ വെള്ളമില്ല, കിണറ്റില് വെള്ളമില്ല. അപ്പൊ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ വലിയ ദാഹമുണ്ട്. അള്ളാൻ റസൂൽ എന്ത് ചെയ്തു, വിസ്മി ചൊല്ലിട്ട് ആ കിണറ്റിലേക്ക് അങ്ങ് തുപ്പി കൊടുത്തപ്പോൾ അത്ഭുതത്തിന്റെ വെള്ളം ഉറവൂട്ടി വന്നു. ആ കിണർ ഇന്നും മദീനയിലുണ്ട്. ബിഹ്റു ശിഫ. അമീറന്മാരോട് ചോദിച്ചറിഞ്ഞ് നമ്മൾ അവിടെ പോകണം. എത്ര കഥകൾ നമുക്ക് മദീന പറഞ്ഞു തരുന്നു. ഇനി മസ്ജിദ് നബിയുടെ നിറയണിഞ്ഞ മനോഹരമായ കഥ പറയുകയാണ്. മസ്ജിദ് നബിയുടെ ഉള്ളിൽ എത്ര അത്ഭുതങ്ങളാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന വാതിരി ഞാൻ പറഞ്ഞില്ലേ, ബാബു ജിബ്രീൽ അവിടെ ഉണ്ട്. മദീനാ പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് തൂണുകളാണ്.
ഇന്നും നമുക്ക് മദീനയുടെ പള്ളിയിൽ ഉള്ളിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ചിന്തിച്ചു പോകും എന്തിനാണ് എന്തിനാണ് ഈ പള്ളിക്കകത്ത് ഇത്രത്തോളം അധികം തൂണുകളുള്ളത്. അതിനും ചരിത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തെ മദീന പള്ളിയുടെ ഉള്ളിലെ സ്വഹാബത്ത് വന്നിട്ട് ഇടക്കിടക്ക് തൂണുകൾ വെച്ചിരുന്നു എന്നാണ്. ഒരുപാട് തൂണുകൾ ഇടക്കിടക്ക് ആ തൂണുകൾ ഇങ്ങനെ വെച്ചിരുന്നു എന്നാണ്. മദീന പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് തൂണുകൾ അന്നുള്ളത് കൊണ്ടാണ് ഇന്നും മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് തൂണുകൾ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ തൂണിനും ഓരോ പ്രത്യേകതകളാണ്, ഓരോ തൂണിനും ഓരോ പ്രത്യേകതകളാണ്. മസ്ജിദിന് വീട് ഓരോ തൂണിനും പഴയ കാലത്തെ മസ്ജിദിൻ നബിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തുള്ള മസ്ജിദിൻ നബി ഉണ്ടല്ലോ, അതിന്റെ മുകളിലൊക്കെ ഒരു നെറ്റിപ്പട്ടം പോലെ ഒരു പച്ച നിറത്തിലുള്ള പറുത് ധരിച്ച് പച്ച നിറത്തിലുള്ള ഒരു പട്ടം വെച്ചുകൊണ്ട് അവിടേക്ക് എഴുതി വെച്ചിട്ട് കാണാൻ കഴിയും ഹദ്ദുൽ മസ്ജിദിൻ നബി. മുത്തുനബിയുടെ കാലഘട്ടത്തുള്ള പള്ളിയുടെ തൂണാണ്. പ്രവാചകന്റെ കാലഘട്ടത്തുള്ള മസ്ജിദ് നബിയുടെ തൂണുകൾ അറിയണോ? ആ തൂണിന്റെ മുകളിലോട്ട് നോക്കിയാൽ കാണാ ഹദ്ദുൽ മസ്ജിദ് നബവി. ഇനി നിങ്ങൾ കേൾക്കണോ, ഒരു തൂണിന്റെ മുകളിൽ എഴുതി വെച്ചത് കാണാ ഉസ്തുവാനത്തു ശരീര, ഉസ്തുവാനത്തു ശരീർ എന്ന എഴുതി വെച്ച മനോഹരമായ തൂണ് മദീന പള്ളിയിൽ ഇന്നും കാണാൻ കഴിയുന്നതാണ്. ആ തൂണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ തൂണിന്റെ പ്രത്യേകത എന്താണ്? ആ തൂണുള്ള സ്ഥലത്താണ് മുത്തു റസൂലിന്റെ കട്ടില് കിടന്നിരുന്നത്. മദീന പള്ളിയുടെ ഉള്ളിൽ ആദ്യമായിട്ട് പ്രവാചകര് ആ പള്ളിയുടെ ഉള്ളിൽ ഒരു കട്ടില് വെച്ചിരുന്നു എന്നാണ്. ഇന്ന് അവിടെ ഒരു തൂണാണ് ഉസ്തുവാനു തസ്രീർ എന്നതിന്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം. മറ്റൊരു തൂണുണ്ട് ഉസ്തുവാനത്ത് തൗബ, ഒരു തൂണിന്റെ മുകളിൽ എഴുതി വച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആരെങ്കിലും ഉസ്തുവാനത്ത് തൗബ ഈ തൂണിന്റെ സമീപത്ത് വന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹി അല്ലദി എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാ അവന്റെ സർവ പാപങ്ങളും വന്ന് പുറത്തു കൊടുക്കുമെന്നാണ്. ആ തൂണിന് അങ്ങനെ പേര് വരാൻ കാരണമെന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്വാമി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, നിങ്ങളെ അല്ലാഹ് പൊറുക്കുമോ? നബിയേ അല്ലാഹ് പൊറുക്കുമോ എന്നെനിക്കറിയില്ല, എന്നാലും എന്റെ പാപങ്ങൾ അല്ലാഹ് പൊറുക്കുന്നത് വരെ ഈ മസ്ജിദ് നബിയുടെ ഈ തൂണിൽ നിന്ന് ഞാൻ മാറില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഉറപ്പുള്ള കയറ് കൊണ്ട് വന്നിട്ട് ആ സ്വാമി ആ തൂണിന്റെ മുകളിൽ കെട്ടിയിട്ട് എന്നാണ് സ്വന്തം ശരീരത്തെ തൂണിൽ വരിഞ്ഞു കെട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ ചെയ്തു പോയ പാപത്തിൽ നിന്ന് പാപമോചനം നേടാൻ വേണ്ടി ആ സ്വഹാബി പൊട്ടിക്കരഞ്ഞു എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോ കടന്നു വരികയാണ് റഹ്മത്തിന്റെ ചിറകടിച്ചുകൊണ്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെന്ന് പറയുന്നു, നബിയെ ആ സ്വഹാബിയെ നിങ്ങൾ അയച്ചു വിടുക നബിയെ, കാരണം അല്ലാഹ് പുറത്തു കൊടുത്തു തങ്ങളെ, ആ സ്വഹാബിയുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു നബിയെ, അല്ലാഹു പുറത്തു കൊടുത്തു നബിയെ. അന്നാ സ്വഹാബി തൗബ ചെയ്ത തൂണുണ്ടല്ലോ, അതിന്റെ മുകളിൽ ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഉസ്തുവാനത്ത് തൗബ. ഇനി മറ്റൊരു തൂണ് കേൾക്കണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിക്കകത്ത് മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ ഇർസി എന്ന് എഴുതി വെച്ചത് കാണാം. ആ തൂണ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മുത്തുനബിയുടെ പള്ളിയുടെ സെക്യൂരിറ്റി. അന്ന് കാലത്ത് എന്തുണ്ട്? സെക്യൂരിറ്റി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ പള്ളിക്കും ഉള്ളിലെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി നിന്ന സ്ഥലത്ത് ഇന്ന് ഉസ്തുവാനത്തുൽ ഹിർസ് എന്നൊരു തൂണ് നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും വെറുതെ പറയുകയല്ല, നമ്മളൊക്കെ മദീനത്തെ പള്ളിയിൽ ചെന്നാൽ അവിടെ ചെല്ലുമ്പോ അതൊക്കെ നമ്മളിങ്ങനെ നോക്കണം. അല്ലാഹുവേ അന്ന് ആ സദസ്സിൽ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ ആ തൂണൊക്കെ ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാ, അതൊക്കെ കാണുമ്പോ മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷം. ഉസ്തുവാനത്തുൽ വുഫൂദ് എന്ന് എഴുതി വെച്ച മറ്റൊരു തൂണ് കാണാം. ഇതൊക്കെ അവിടെ കണ്ടിട്ട് എഴുതിയെടുത്ത് അവിടുത്തെ കിതാബിന്റെ അകത്ത് നിന്ന് ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഉസ്തുവാനത്തു വുഫൂദ്, ആ തൂണിന്റെ പ്രത്യേകത എന്താ? അവിടെ ആയിരുന്നു നബിതങ്ങളെ കാണാൻ പാവപ്പെട്ട രോഗികൾ ഒരുപാട് വരാറുണ്ട്, സങ്കടങ്ങളും കണ്ണീരുകളുമായി. ഇന്ന് നമ്മള് പ്രയാസങ്ങൾ വരുമ്പോ നമ്മുടെ ഉസ്താദുമാരെ സമീപത്ത് നമ്മൾ പോകും, തങ്ങന്മാരെ സമീപത്ത് വന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയും, രോഗങ്ങൾ മാറാൻ വേണ്ടി മന്ത്രിപ്പിക്കുന്ന വെള്ളം കൊണ്ടുവരും. പഴയകാലത്തെ മദീന പള്ളിയുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരിക്കുമ്പോൾ പ്രവാചകൻ കസേരയിട്ടിരിക്കും. അവിടേക്ക് പ്രിയപ്പെട്ട സ്വഹാബത്ത് വരിവരിയായി വന്ന് പ്രവാചകന്റെ മുമ്പേ സങ്കടം അവതരിപ്പിച്ചിരുന്ന ഒരു സ്ഥലം അവിടെയാണ് ഇന്നൊരു തൂണുള്ളത്. ഉസ്തുവാനത്ത് വുഫൂദ് അൽഹംദുലില്ലാ, മുത്തുനബിയെ കാണാൻ വേണ്ടി ജനങ്ങൾ വരിവരിയായിട്ട് നിന്ന തൂണാണ് ഉസ്തുവാനത്ത് വുഫൂദ്. അല്ലാഹുവേ അതെല്ലാം കാണാനുള്ള ഭാഗ്യം നൽകണം. അല്ലാ, ഇനി മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ കേൾക്കണോ മിഹ്റാജ് തഹജ്ജുദി എന്നുള്ളൊരു ഭാഗമുണ്ട്. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ മദീന പള്ളിയുടെ ഉള്ളിൽ രാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ച പ്രത്യേകമായ സ്ഥലം ഇന്ന് നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കാണാം. മിഹ്റാബ് തഹജ്ജുദ് എന്ന് എഴുതി വെച്ചതുണ്ട്. അത് രാത്രി സമയത്ത് 3 മണിക്ക് അവിടെ തുറക്കുകയുള്ളൂ. പാതിരാ സമയത്ത് 3 മണിയായതിന് ശേഷമേ മിഹ്റാജ് തഹജ്ജുദ് ഒക്കെ തുറന്നു തരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് പോകുമ്പോ ഒരു ദിവസമെങ്കിലും അലാറം വെച്ചിട്ട് അല്ലാഹുവേ എന്റെ പ്രവാചകരെ തഹജ്ജുദ് നമസ്കരിച്ച മിഹ്റാജ് തഹജ്ജുദ് അല്ലേ എന്റെ മുത്തുനബി സുജൂദ് ചെയ്ത സ്ഥലമല്ല അല്ലാ, അവിടെ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും സുജൂദ് ചെയ്യണമെന്ന ഉദ്ദേശം വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പോവണം നമ്മൾ അവിടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുകളിലുള്ള പച്ചക്കുപ്പ കണ്ടിട്ടില്ലേ നിങ്ങള്? ആ പച്ചക്കുപ്പ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാല് നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നതാണ്. ആ കുപ്പയുടെ മുകൾ ഭാഗത്ത് ഒരു ഓൾസ് കാണാൻ കഴിയുന്നതാണ്, ഒരു ദ്വാരം കാണാൻ കഴിയുന്നതാണ്. കുബ്ബയുടെ സമീപത്ത് എന്ന് നമ്മൾ നോക്കിയാല് ആകാശം കാണുന്ന രൂപത്തിൽ ഒരു ദ്വാരം കാണാ. അതിനും ചരിത്രമുണ്ട്, ചരിത്രം കിടക്കുകയാണ്. അതിന്റെ ചരിത്രം എന്തെന്നറിയോ? മദീനയുടെ കഥകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരെ വഫാതാദിന് ശേഷം മദീനയിലെ മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടപ്പോ മദീനക്കാർ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് പരാതി പറയുകയാണ്. ആയിഷ ഉമ്മ, മുത്തുനബി ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ സങ്കടങ്ങളില്ല, വെള്ളം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ മുത്തുനബി ദുആ ചെയ്താൽ ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുമല്ലോ ഉമ്മ. ഇന്ന് മുത്തുനബി ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയില്ലാതെ ഞങ്ങൾ സങ്കടത്തിലാണ്. ആയിഷ ഉമ്മ, നിങ്ങളൊന്ന് ദുആ ചെയ്തിരോ ഉമ്മ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നിങ്ങൾ ഹയാത്ത് കാലത്തെ പ്രവാചകനോട് ചോദിച്ചതുപോലെ വഫാത്തായ പ്രവാചകർ വഫാത്തായെങ്കിലോ നമ്മ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ആ പ്രവാചകന്റെ സമീപത്ത് എന്നിട്ട് റൗളയുടെ സമീപത്ത് എന്നിട്ട് ആകാശം കാണുന്ന രൂപത്തിൽ മുത്തുനബിയുടെ റൗളയുടെ മുകളിലുള്ള കുപ്പയുണ്ടല്ലോ, ആ കുപ്പയിൽ നിങ്ങളൊരു ദ്വാരമുണ്ടാക്ക മദീനക്കാരെ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്താ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഇറങ്ങുന്നതാ. മദീന നിവാസികൾ പോവുകയാണ് പ്രവാചകന്റെ റൗളയുടെ മുകളിലുള്ള കുപ്പ പോലോ തന്ന് പഴയ കാലത്ത് കുപ്പയില്ലെങ്കിലും ഇന്ന് അൽഹംദുലില്ലാ അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സൗകര്യങ്ങൾക്കനുസരിച്ച് വിശാലമാക്കിയില്ലേ. അന്ന് മദീനക്കാർ വന്നിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ റൗളയുടെ മുകളിലുള്ള ആ കുപ്പയുടെ മുകളില് ആകാശം കാണുന്ന രൂപത്തിൽ ഒരു ദ്വാരമുണ്ടാക്കുകയാണ്. ആ ദ്വാരമങ്ങ ഉണ്ടാക്കി ഉടനെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മഴ മദീനയുടെ മണ്ണില് മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങി. ചരിത്രമാണ്, എത്ര ചരിത്രമാണ് മദീന നമുക്ക് പറഞ്ഞു തരികയാ. എത്ര ചരിത്രമാണ് മദീന പള്ളിയുടെ ഉള്ളിലുള്ളതെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ മദീന പള്ളിയുടെ ഉള്ളിൽ ഇന്നും നമുക്ക് കിണർ കാണാൻ കഴിയുന്നതാണ്. ബാബുൽ ഫഹദി എന്ന് എഴുതി വെച്ചൊരു കവാടമുണ്ട്, ഒരു കവാടമുണ്ട് മദീന പള്ളിയിലെ. ആ കവാടത്തിലൂടെ നോക്കിയാലാണ് ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ ഹംസത്തുൽ കറാർ റളിയല്ലാഹുവിന്റെ ചരിത്രം കടന്നിറങ്ങുന്ന ഉഹുദ് പർവ്വതം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബാബുൽ ഫഹദി എന്ന കവാടത്തിന്റെ സമീപത്തൊരു തൂണുണ്ട്. ആ തൂണിന്റെ പരിസരത്തുള്ള കാർപ്പറ്റ് നമ്മളൊന്ന് പൊക്കി നോക്കിയാൽ അവിടെ വെളുത്ത രൂപത്തിൽ ഒരു അടയാളപ്പെടുത്തിയത് കാണാ. അത് പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള കിണറാണ്, അത് മുത്തു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള മനോഹരമായ കിണറാണ്. ആ കിണറിന്റെ കണ്ണീരണിഞ്ഞ ചരിത്രമാണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആ കിണറിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂല് അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ കിണറിന്റെ സമീപത്ത് വന്നിരിക്കുമെന്നാണ്.
പ്രിയപ്പെട്ട സഹാബത്തിനോട് സംസാരിച്ചാരിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ ഉള്ളിലുള്ള കിണറുണ്ടല്ലോ, അന്ന് കാലത്ത് അത് മദീന പള്ളിയുടെ ഉള്ളിലല്ല, ഇന്ന് മദീന പള്ളി വിശാലമാക്കിയല്ലേ, 11 തവണ പള്ളി വിശാലമാക്കിയെന്ന് സയ്യിദുൽ ബഷറിന്റെ 147-ാം പേജ് നമുക്ക് പറഞ്ഞു തരികയാണ്. 11 തവണ മസ്ജിദിൻ നബവി വിശാലമാക്കിയിട്ടുണ്ട് എന്നാണ്. ആ 11 തവണയും ആരാണ് വിശാലമാക്കിയതെന്ന് ആ മഹാന്മാരുടെ പേര് ആ കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തിയത് കാണാം. അന്ന് കാലത്ത് ആ കിണറ് പള്ളിയുടെ ഉള്ളിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അസർ നമസ്കാരം കഴിഞ്ഞാൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം വന്നിട്ട് ആ കിണറിന്റെ ചുറ്റുമിരുന്ന് കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇന്നും അസർ നമസ്കാരം കഴിഞ്ഞാൽ യമനി പണ്ഡിതന്മാര് ആ മദീന പള്ളിയുടെ തൂണിന്റെ സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന കിണറല്ലേ, പ്രവാചകർ ഇരുന്ന കിണറാണ്, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്നും നിങ്ങൾ മദീനത്ത് എന്നാ അസർ നമസ്കാരം കഴിഞ്ഞാൽ യമനി പണ്ഡിതന്മാർ വന്നിട്ട് ആ തൂണിന്റെ പരിസരത്തിരിക്കുന്ന മനോഹരമായ കണ്ണീരടിക്കുന്ന കാഴ്ച കാണാ. ഈ മനോഹരമായ മധുഹു റസൂലിന്റെ വേദിയിലിരുന്ന മറക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിൽ ചെന്നിരിക്കാ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. സമീപത്ത് ഒരിക്കൽ മുത്തുനബി ഇരിക്കുമ്പോ ഒരു മനോഹരമായ ഒരു ചരിത്രം നടന്നു, ഒരു അത്ഭുത ചരിത്രം. ഇൻഷാല്ലാ അതാണ് ഇൻഷാല്ലാ ഇനി പറയാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നുകൂടി നെയ്നീറ്റിന്റെ 3 സ്വലാത്തിന്റെ ഉപ്പമാർക്കൊക്കെ ഇരിക്കട്ടോ, ഇൻഷാല്ലാ പ്രയാസമില്ലാത്തൊരു ചെറുപ്പക്കാരൻ മാത്രം നല്ല ശബ്ദത്തിൽ ചൊല്ലണം. അല്ലാഹു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഖൈറിന്റെ കവാടങ്ങളും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. عليك يا رسول الله الصلاة والسلام عليك يا حبيب الله جل الصلاة. നല്ല ശബ്ദത്തിൽ ചൊല്ലി പിറകുന്നൊക്കെ നല്ല ശബ്ദത്തിൽ ശരണക്കേടിലായി തരണോ ചെയ്യുന്ന നാളില് മന്നേ വാടെ റസൂലുള്ളാടെ കാവേലേഗണോ റബ്ബനാ അസ്സലാത്തു വസലാമു. പോയോരോ കൽബം കൊണ്ടി വറവം നീതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണം സയ്യിദേ അസ്സലാത്തോ വസലാമോ. എല്ലാവരും കൈപിടിച്ച് ചുംബിച്ച് കണ്ണും മുഖവും തടുപ്പിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. നാളെ പരലോകത്ത് ഇരിക്കി 50,000 വർഷം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കണമെന്നാണ്. അല്ലാഹുവെ ഈ നൃത്തത്തിന്റെ ബർക്കത്ത് കൊണ്ട് പരലോകത്ത് നൃത്തം ഞങ്ങൾക്ക് കുറച്ചു തരണേ. അല്ലാഹു ഇവിടെ നിന്ന് എഴുന്നേറ്റ് സ്വലാത്തിലെ ബർക്കത്ത് കൊണ്ട് പരലോകത്ത് ഞങ്ങളെ 50,000 വർഷം നിർത്തി ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. അർശിന്റെ തണൽ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ. അല്ലാഹു അർശിന്റെ തണൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അർശിന്റെ തണൽ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹു അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. നബി തങ്ങളുടെ ഒരു സുന്നത്ത് പതിവാക്കുന്നവർക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുമെന്നാണ് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ വർഷത്തെ സന്മനസ് നഗറിൽ നടക്കുന്ന മധുഹു റസൂൽ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു സുന്നത്തെങ്കിലും
നമ്മുടെ ജീവിതത്തിൽ ഞാനടക്കമുള്ള നമ്മളെ പതിവാക്കുമെന്ന നല്ല നിയത്ത് വെച്ചിട്ടേ നമ്മൾ മടങ്ങി പോകാൻ പറ്റുള്ളൂ. അതിനെല്ലാവർക്കും പറ്റുന്നൊരു സുന്നത്ത് പറഞ്ഞിട്ടേ ഇൻഷാല്ലാ ഇന്ന് നമ്മളെ പിരിയുള്ളൂ. എല്ലാവരും ആ ഒരു നല്ല നിയത്ത് വെക്കണം. അള്ളാഹു മരണം വരെ മഹബത്ത് റസൂലിനായി ജീവിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മദീനാ പള്ളിയുടെ ഉള്ളിൽ ഇതൊക്കെ പറയുമ്പോ ഇനി നമ്മൾ അവിടെ ചൊല്ലുമ്പോ ഇതൊക്കെ നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീന്തൽ പഠിച്ച കുളം മദീന പള്ളിയുടെ ഓരോ ഗേറ്റിനും ഓരോ നമ്പർ ഉണ്ടാവും. അത് അതിന് പല ഉപകാരങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കൂടെ ഇപ്പോ കൂടെ ഉള്ള ആളുകളൊക്കെ അവിടെ നിന്ന് കൂട്ടം തെറ്റി കഴിഞ്ഞാല് നല്ല സുഖമാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞാല് എത്രാം നമ്പർ ഗേറ്റിന്റെ അടുത്തുള്ളത് നല്ല സുഖം. ഞാനിവിടെ ആറാം നമ്പർ ഗേറ്റിന്റെ അടുത്തുണ്ട്, ഞാനിവിടെ ഏഴാം നമ്പർ ഗേറ്റിന്റെ അടുത്തുണ്ട്. അപ്പൊ ആ ഗേറ്റ് ഇങ്ങനെ സമീപിച്ച് ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ ഒരു സുഖമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആറ് ഏഴ് എഴുതി വെച്ചൊരു ഗേറ്റ് കാണാൻ കഴിയും. ഗേറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഒന്നാം നമ്പർ ഗേറ്റ് എവിടെയുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, നബിതങ്ങളെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് നമ്പർ വൺ ഗേറ്റ് ഉള്ളത്. ആറ് ഏഴ് ഗേറ്റ് ഉള്ളത് നബിതങ്ങൾ നീന്തല് പഠിച്ചൊരു കുളം. എന്നാ കുളം നമ്മുടെ കാണാൻ കഴിയില്ല, എന്നാലും അവിടെ ഒരു അടയാളപ്പെടുത്തിയത് കാണാൻ കഴിയും. അമീറന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കറിയാൻ കഴിയും. എന്നാലും എന്തെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മക്കത്തും മദീനത്തും. ഞങ്ങള് മക്കയിലെ ഖദീജ ബീവി കിടന്നിറങ്ങുന്ന ജന്നത്തുൽ മുഹല്ലയിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള മുത്തവ്വ പഴയ കാലത്തെ പറയുന്നത് കാണാ, അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ മഹത്വം ഒന്നും പറഞ്ഞു തരില്ല. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്നൊരുപാട് മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുത്തവ്വമാരെ നമുക്ക് ഓരോന്നും ഓരോന്നും പരിചയപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകൾ അൽഹംദുലില്ലാ, അതൊക്കെ നമുക്ക് വലിയ സന്തോഷം. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോ ആ ജനവാതിലിന്റെ സമീപത്തൊക്കെ കബറാളികൾക്ക് ദുആ ചെയ്യേണ്ട കൂട്ടം കൂട്ടമായി ദുആ ചെയ്യേണ്ട ദുആഇന്റെ പുസ്തകങ്ങളൊക്കെ ഇന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അള്ളാഹു എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിനായിട്ടുള്ള കബൂലാകട്ടെ. അപ്പൊ പ്രവാചകർ നീന്തൽ പഠിച്ച മനോഹരമായ കുളം ഇന്നും മദീന പള്ളിയുടെ ആറാം ഗേറ്റിന്റെ സമീപത്ത് കാണാം. അതിന്റെ അപ്പുറത്താണ് പ്രിയപ്പെട്ടവരെ അബീമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്ത മനോഹരമായ കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പ്രവാചകർ മദീന പള്ളിയുടെ ഇന്ന് മദീന പള്ളിയുടെ പുറത്തിരിക്കുമ്പോൾ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ വലിയ ചൂടാണ്. ഇന്ന് നമ്മൾ ചൂട് അനുഭവിക്കുന്നില്ല. വെയിൽ വരുമ്പോഴേക്ക് മനോഹരമായ കുട ഇങ്ങനെ നിവർന്നു വരുന്ന കാഴ്ച കണ്ടിട്ടില്ലേ നിങ്ങള്? മദീനയിലെ മസ്ജിദുൽ നബിയുടെ പരിസരത്ത് എത്ര കുടകളാണ്! അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം ഉറങ്ങുന്ന മദീന പള്ളിയുടെ പരിസരത്തുള്ള ആ ഓരോ തൂണിലുള്ള കുടകള് വെയിൽ വരുന്ന സമയത്ത് മനോഹരമായതിങ്ങനെ നിവർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാം. അള്ളാഹു അതിന്റെ തണല് അനുഭവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അവിടെയാണ് ഒരു പള്ളി കാണാം, മസ്ജിദുൽ വമാമ. ആ പള്ളിയുടെ ഉള്ളിലേക്ക് ഇന്ന് നമുക്ക് കടക്കാൻ കഴിയില്ല, കാരണം അത് ഗവൺമെന്റ് പൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാലും ആ പള്ളി കാണുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഓടിമ വരേണ്ടത് എന്താണ്? ഇത് മസ്ജിദുൽ ഖമാമയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെയിൽ കൊള്ളുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയുടെ മുകളിലേക്ക് ആകാശത്തുള്ള മേഘങ്ങൾ ഇങ്ങനെ കൊച്ചുമക്കളെ പോലെ ഇറങ്ങി വന്നിട്ട് പ്രവാചകർക്ക് തണലിട്ട് കൊടുത്ത മേഘം തണലിട്ട് കൊടുത്ത സ്ഥലമാണ് അവിടെ. എന്നൊരു പള്ളിയാണ് മസ്ജിദുൽ ഖമാമ. അല്ലാഹുവേ അവിടുന്ന് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാല് ആ ദുആ എനിക്ക് ഇജാബത്തുണ്ട് എന്ന് കിതാബിന്റെ അകത്ത് മഹാന്മാർ രേഖപ്പെടുത്തുകയാ. അതേ പ്രകാരം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധമായ റൗള കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആ റൗളയുടെ ഉള്ളിൽ ഒരു സ്വഹാബിയുടെ ഖബർ നമുക്ക് കാണാ. റൗളയുടെ ഉള്ളിലല്ല, റൗളയുടെ സമീപത്ത് നമുക്ക് മിഹ്റാജ് തഹജ്ജുദിന്റെ കമാളത്തിലൂടെ മദീന പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോയാ ആ റൗളയുടെ പരിസരത്ത് നമുക്കൊരു ഖബർ കാണാ. ഇത് പറയുമ്പോ പലരും പറയും, ഉസ്താദേ ആ പള്ളിയുടെ ഉള്ളിൽ അങ്ങനെ ഖബറുണ്ടോ? ഉസ്താദേ ഞങ്ങൾ പഠിച്ചത് മുത്തുനബിയുടെ ഖബറാണ്, ഞങ്ങൾ പഠിച്ചത് പ്രവാചകന്റെ പരിസരത്ത് കിടന്നുറങ്ങുന്ന സിദ്ദീഖുള്ള ഖബർ തങ്ങളുടെ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഖബറല്ലേ? എന്നാൽ അതിന്റെ പരിസരത്തിന് സ്വഹാബിയുടെ ഖബർ കാണാ കഴിയുന്നതാ.
കബറ വരെ സ്വഹാബിയുടേതാണ്. എങ്ങനെയാണ് ആ കബർ അവിടെ വന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒരു സ്വഹാബി മദീനയിൽ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ റൗളയില്ലേ, ആ റൗളയുടെ മതിൽക്കെട്ടിന്റെ കടയിലാണ് ആ സ്വഹാബിയുടെ കബറുള്ളത്. കാരണം എന്താണ്? റൗള വൃത്തിയാക്കാൻ വേണ്ടി, റൗള വൃത്തിയാക്കാനുള്ള ജോലിയായിരുന്നു ആ സ്വഹാബിക്ക് കിട്ടിയത്. പ്രവാചകന്റെ മദീന പള്ളി, ആ മദീന പള്ളിയിൽ റൗള കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു ആ സ്വഹാബിക്കുള്ളത്. പക്ഷേ ആ സ്വഹാബി ചിന്തിച്ചു പോയി, എങ്ങനെയാണ് റബ്ബേ മുറ്റം മടിച്ചു വാരുന്ന ചൂലുകൊണ്ട് എന്റെ പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്നിറങ്ങുന്ന റൗള, ആ റൗള എങ്ങാനെ എങ്ങനെയാണ് ഞാൻ ചൂലുകൊണ്ട് അടിച്ചു വാരുന്നതല്ലാ ഇല്ല, എനിക്ക് കഴിയില്ല റബ്ബേ, ചൂലുകൊണ്ട് അടിച്ചു വാരാൻ എനിക്ക് കഴിയില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് വലിയ താടിയുള്ള സ്വഹാബിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ചൂലതാ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ താടി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള വൃത്തിയാക്കിയപ്പോഴാണ് പ്രവാചകരെ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ മദീനയുടെ ഓരോ ഓരോ പള്ളിയുടെ തൂണുകളും ഓരോ ചുമരുകളും ആ സ്വഹാബിയുടെ താടി കൊണ്ട് വൃത്തിയാക്കിയെന്ന് ചരിത്രത്തിൽ കാണാം. ആ സ്വഹാബിയുടെ കബറ് റൗളയുടെ രണ്ട് മതിൽക്കെട്ടിന്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെയൊരു കാണൂല, മിഹ്റാജ് തഹജ്ജിദിലൂടെ കയറി ഇറങ്ങുന്ന സമയത്തെ നമുക്കിത് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തന്നാലേ അത് വലിയ ഭാഗ്യം. കാരണം എന്താ? അത് ഒരു ബഹുമാനാണ്. കാരണം സാധാരണ അടിച്ചു വാരുന്ന ചൂല് അതിൽ ചില നജസ് ഉണ്ടാവും, ചില ചളി ഉണ്ടാവും. അതുകൊണ്ടൊന്നും എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉറങ്ങുന്ന ആ റൗള അടിച്ചു വരാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇനി നമ്മൾ പറയാൻ പോവുകയാണ് മദീന പള്ളിയുടെ ഒരു കിണർ ഞാനെ പറഞ്ഞു തന്നില്ലേ, ആ കിണറിന്റെ സമീപത്ത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന്റെ മുത്തുനബി വന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ദിവസം അതാ പ്രവാചകരും പ്രിയപ്പെട്ട സ്വഹാബത്തും ഇരിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ആ സദസ്സിലേക്ക് വരികയാണ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ ആ കിണറിന്റെ സമീപത്ത് ഇരിക്കുമ്പോ കയറി വന്നത് ആരെന്നറിയോ? പ്രവാചകന്റെ അരുമ ശിഷ്യനായ സയ്യിദന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആരാണ്? സുമ്മ അല്ലാഹു അൽനബി വാ അൽ ഉമദി വാ അൽ അഹലിഹി വാ അൽ ഉസ്മാനാദിൽ കറബി മൗലായ സല്ലി വസല്ലിം دائما الابدا على حبيبك خير الخلق كلهم سعيد سعيد الزبير الطلحة وابيه عبيدة وابن اوه في العشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവെ നമ്മളിപ്പോൾ ചൊല്ലി ആ രണ്ട് മനോഹരമായ ബൈത്തുകൾ ഉണ്ടല്ലോ, ആ ബൈത്തിന്റെ അകത്ത് പറയുന്ന പേരാണ് സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പ്രവാചകര് പത്ത് സഹാബത്തിന്റെ പേരെടുത്തുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖേ അന്ത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ്. ഉമറേ അന്ത ഫിൽ ജന്ന,
എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പത്ത് പ്രിയപ്പെട്ട സഹാബ ആ സഹാബത്തിൽ നിന്ന് പ്രഗത്ഭനായ സഹാബിയാണ് വലിയ ബിസിനസ്സുകാരനായ സഹാബിയാണ് സയ്യിദനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന സഹാബിയാണ് നല്ല വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ ഹോൾസെയിലായി ഷാമിൽ ചെന്ന് കച്ചവടം നടത്തുന്ന ബിസിനസ്സുകാരനാണ് അബ്ദുറഹ്മാൻ ആ സഹാബി ചെയ്യാറുള്ള നല്ലൊരു മനോഹരമായ പതിവുണ്ട് എല്ലാ ദിവസവും മാസത്തിൽ കച്ചവടത്തിന് പോകുന്ന തലേ ദിവസം പുന്നാര നബിയുടെ മുമ്പ് വന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും എന്റെ പ്രിയപ്പെട്ടവർ വിദേശത്തേക്ക് പോകുമ്പോ ഉസ്താദുമാരോട് വന്ന് ദുആ ചെയ്യിപ്പിക്കാറില്ലേ തങ്ങന്മാരെ മുമ്പ് വന്ന് പൊരുത്തം വാങ്ങിയിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നത് ആരാണ് നമുക്ക് കാണിച്ചു തന്നത് ആരാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്ത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാക്കിണറിന്റെ സമീപത്തിരിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ് കച്ചവടത്തിന് പോകുന്ന യാത്ര പറയാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് ബഹുമാനപ്പെട്ട മാലാഖ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സമീപത്തിരിക്കുകയാണ് മുത്തുനബി ചോദിച്ച് എന്തിനാണ് ജിബ്രീലെ നിങ്ങൾ കരയുന്നത് എന്തിനാണ് ഈ പള്ളിക്കകത്ത് നിങ്ങൾ കരഞ്ഞിരിക്കുന്നത് എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലേ ആ വരുന്നത് ആരെന്നറിയോ തങ്ങളെ കൂട്ടുകാരനായ അബ്ദുറഹ്മാനാണ് ഇനി തങ്ങൾ ഒരിക്കലും അബ്ദുറഹ്മാനെ കാണില്ല നബിയെ ഇത് അവസാനത്തെ വരവാണ് നബിയേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ മരിക്കാനുള്ള സഹാബിയാണ് തങ്ങളെ മുത്തുനബിയുടെ മനസ്സ് നിറഞ്ഞു പോയി കണ്ണു നിറഞ്ഞു പോയി എന്റെ പ്രിയപ്പെട്ട സ്വാമി മരിക്കാനായോ അല്ലോ പ്രവാചകൻ വിഷമം അബ്ദുറഹ്മാൻ തങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞില്ല കാരണം പറയാന മനസ്സ് വന്നില്ല അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്ന് കച്ചവടത്തിന് പോകുന്ന തലേ ദിവസം യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് പ്രവാചകരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അല്ലാഹുവേ പ്രവാചകർ ചെയ്തതെന്തെന്നറിയോ മദീന പള്ളിയിൽ നിന്ന് അബ്ദുറഹ്മാൻ തങ്ങൾ ഒട്ടകപ്പുറത്ത് മായുന്നത് വരെ മുത്തു റസൂലുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനത്തെ നോട്ടമാണ് കണ്ണീരോടെ യാത്രയേക്കുകയാണ് എന്തൊരു സ്നേഹമുള്ള നേതാവാണ് ചെറുപ്പക്കാരാ അങ്ങനൊരു മഹബത്തുള്ള നേതാവിനെ ഈ ഭൗതിക ലോകത്ത് കാണാൻ കഴിയില്ല കൂട്ടുകാരാ കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ ആ പ്രവാചകനെയല്ലേ നമ്മളെ മഹബത്ത് വെക്കേണ്ടത് പ്രവാചകർക്ക് നിങ്ങൾ എന്തുകൊടുത്താലും മുത്തുനബി അത് തിരിച്ചു തരുന്നതാണ് അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് നിറകണ്ണുകളോടെ യാത്ര കൊടുക്കുകയാണ് അങ്ങനെ ഷാമിലേക്ക് ഇങ്ങനെ കച്ചവടത്തിന് പോകുമ്പോ ദുഹ്ർ ബാങ്ക് കൊടുക്കും ദുഹ്ർ നമസ്കരിക്കണമെങ്കിൽ വെള്ളം വേണല്ലോ നിസ്കരിക്കണമെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പരിസരത്തൊക്കെ വെള്ളം അന്വേഷിച്ചു എവിടെയും വെള്ളം കിട്ടിയില്ല അവസാനം ഒരു ചെറിയ വീട് കണ്ടു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ വീടിന്റെ കഥക മുട്ടുകയാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ചരിത്രം നമുക്ക് പാഠമാണ് മറ്റൊരാളുടെ വീട്ടിൽ ചെന്നാൽ കാളിമ്പല്ലടിച്ചിട്ട് അവരെ സമ്മതമില്ലാതെ വീട്ടുകാര് കഥക തുറക്കാതെ നമ്മൾ ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് അനുവാദമില്ലാതെ വീട്ടിലേക്ക് കയറരുത് അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീടിന്റെ മുറ്റത്തിരിക്കുകയാണ് അപ്പോഴാണ് വീട്ടിന്റെ അകത്ത് നിന്നൊരു പെൺകുട്ടി ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് അന അബ്ദുറഹ്മാൻ ഞാൻ പ്രവാചകല്ല പ്രിയപ്പെട്ട സഹാബിയാണ് ഞാൻ ഷാമിലേക്ക് പോകുന്ന വഴിയാണ് കച്ചവടത്തിന് വേണ്ടി മക്കയിലുള്ള മദീനത്തിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയാണ് എനിക്ക് നമസ്കരിക്കണം പൊന്നുമോളെ അല്പം വെള്ളം തരുമോ മോളെ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞു തങ്ങളെ ഒരു പത്ത് മിനിറ്റ് കാത്തു നിൽക്കോ തങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാത്തിരുന്ന് പുറത്ത് വീട്ടിന്റെ മുറ്റത്ത് കാത്തിരിക്കുകയാണ് പത്ത് മിനിറ്റല്ല 15 മിനിറ്റല്ല 20 മിനിറ്റല്ല ഒരുപാട് സമയമായി അല്ലാഹുവേ
കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട പൊന്നുമോളെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുകൊടുക്കുകയാണ് തങ്ങളെ നിങ്ങൾക്ക് വുദു ചെയ്യാനുള്ള വെള്ളമാണ് ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പൊന്നുമോളെ ഞാൻ ഷാമിലേക്ക് യാത്ര പോകുന്ന സമയമല്ലേ പത്ത് മിനിറ്റ് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് സമയമായില്ലോ പൊന്നുമോളെ എന്റെ സമയത്തിന് ഒരുപാട് വില ഞാൻ കൽപ്പിക്കുന്നവരാണ് ആ സമയത്ത് ആ പൊന്നുമോള് നിറകണ്ണുകളോടെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾക്ക് സമയം ഒഴുകിയെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരുപാട് സമയമായില്ലേ വെള്ളം കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് ലേറ്റായി എന്തുകൊണ്ടാണ് ഈ വീടിന്റെ അകത്ത് ഞാനും എന്റെ ഉമ്മയും മാത്രമാണ് തങ്ങളെ എന്റെ വാപ്പച്ചി ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി തങ്ങളെ എനിക്കും എന്റെ ഉമ്മാക്കും ഈ വീട്ടിന്റെ അകത്ത് ധരിക്കാൻ ഒരേ ഒരു വസ്ത്രമാണുള്ളത് ഒരേ ഒരു വസ്ത്രമാണുള്ളത് തങ്ങളെ നിങ്ങൾ നേരത്തെ വെള്ളം ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമസ്കരിക്കുകയായിരുന്നു തങ്ങളെ എന്റെ ഉമ്മാന്റെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ആ വസ്ത്രം ഞാൻ എടുത്തതിന് ശേഷം അപ്പുറത്ത് പോയിട്ടാണ് തങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുവന്നത് അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മനസ്സുവെടുക്കുകയാണ് ഇന്നും പാവപ്പെട്ടവരെ മദീനയുടെ മണ്ണിലെ മാറ്റിയെടുക്കാൻ വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ തങ്ങൾ പോവുകയാണ് വില പിടിപ്പുള്ള മൂന്ന് കൂട്ടം തുണിത്തരങ്ങൾ എടുത്തിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കൊടുത്തു അൽഹംദുലില്ലാ പോയ സമയത്തെ ആ ഉമ്മ പറഞ്ഞു തങ്ങളെ നിങ്ങള് മുത്തുനബിയുടെ സ്വഹാബിയല്ലേ നിങ്ങള് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ മരണപ്പെട്ട എന്റെ പൊന്നുമോൾ തനിച്ചാണ് അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് പറ്റിയൊരു പുതുമാരനെ നിങ്ങൾ കൊണ്ടുവരണം അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു കച്ചവടത്തിന് പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് ആ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയ ആ സ്വഹാബി കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭത്തോടെ 6 മാസം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വന്നു ഈ പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹം നടത്തിയതിന് ശേഷം മദീനയുടെ മണ്ണിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതമേ മഹാ അത്ഭുതമേ മദീന പള്ളിയിൽ നിന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് എന്റെ അബ്ദുറഹ്മാന് വരുന്നു അല്ലാഹ് 3 ദിവസം കഴിഞ്ഞാല് വഫാത്താകുമെന്ന് പറഞ്ഞ തങ്ങളാണ് അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറയുകയാണ് നബിയേ ആ സഹാബി 3 ദിവസം കഴിഞ്ഞാല് മരിക്കാനുള്ള സഹാബിയായിരുന്നു എന്നാലും റസൂലേ ഷാമിലേക്ക് കച്ചവടത്തിൽ പോകുന്ന സമയത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നല്ല മനോഹരമായ വസ്ത്രം കൊടുത്ത നബിയേ ആ വസ്ത്രം കൊടുത്ത ബറക്കത്ത് കണ്ട് അബ്ദുറഹ്മാൻ അല്ലാഹു ദീർഘായുസ് കൊടുത്ത നബിയേ അസ്സദഖ സറത്തുൽ ബലായാ നമ്മൾ ചെയ്യുന്ന സദക്കകളുണ്ടല്ലോ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഭക്ഷണമില്ലേ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ വെള്ളം കൊടുക്കുന്നവരെ നമ്മൾ ചെയ്യുന്ന സദക്ക ദീർഘായുസ് കിട്ടാൻ കാരണമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു വഫാത്തായപ്പോഴാണ് നബി തങ്ങൾ വഫാത്തായതിന് ശേഷമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു വഫാത്തായത് മാത്രമല്ല മറ്റുള്ള സ്വഹാബത്തിനൊന്നും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്തെന്നറിയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോൾ പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തട്ടിയ ആ മനോഹരമായ വസ്ത്രത്തിലാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ ഖബറടക്കിയതെന്ന് ചരിത്രം പറയുകയാണ് അള്ളാഹു ആ ഒരു വലിയ ഭാഗ്യം കൊടുത്തത് എന്തുകൊണ്ടാ പാവപ്പെട്ട ഈ പെൺകുട്ടിക്ക് വസ്ത്രമില്ലാത്ത പെൺകുട്ടികളെ വസ്ത്രം കൊടുത്ത് സഹായിച്ചു നമ്മൾ അങ്ങനെയാവണം ഞാൻ അവസാനിപ്പിക്കാം നല്ലവരായിട്ട് നമ്മൾ ജീവിക്കണം സമൂഹത്തിന് സേവനം ചെയ്ത് മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും കണ്ണുനീര് കുടിക്കുന്നവർ ആരാ അവരുടെ കണ്ണീര് ഒപ്പുന്നവരാവണം നമ്മൾ വിഷമിക്കുന്നവരാരാ അവർക്ക് തണലേകുന്നവരാവണം നമ്മൾ അല്ലാഹു നമ്മൾക്ക് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ